أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتكل استاذ مار മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ വളരെയേറെ ബൃഹത്തായ ഉപദേശങ്ങൾ നമുക്ക് നൽകി. ഇനി കൂടുതൽ സമയം നിങ്ങളെ ഇരുത്തി പ്രസംഗിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നാം എല്ലാവരും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുഅ്മിനീങ്ങളാണ്. ഈമാൻ എന്നത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സഠാവായ അല്ലാഹുവിൽ സംശയത്തിന് വല്ല അവകാശവും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഒരു വലിയ സ്റ്റേജ്, ഈ സ്റ്റേജ് താനേ ഉണ്ടായതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, ഈ സ്റ്റേജ് നിർമ്മിച്ച ആരും ഇല്ലാതെ താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, മുഹിമ്മാത്ത് എന്ന ഈ വലിയ സ്ഥാപനം അത് താനേ ഉണ്ടായതാണ് എന്ന് വല്ലവരും പറഞ്ഞാൽ, അങ്ങനെ ഓരോന്നും താനേ ഉണ്ടായതാണ് എന്ന് വല്ലവനും പറഞ്ഞാൽ, പറഞ്ഞവനെ നമ്മൾ വിലയിരുത്തുക, അദ്ദേഹത്തിന് ചെറിയ അസുഖം ഉണ്ട് എന്നാണ്. ആ അസുഖം ശരീരത്തിൻ്റെ അസുഖം അല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് അസുഖം ഉണ്ട് എന്നാണ് നാം വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലൊരു സ്റ്റേജ് അപ്പുറം എന്താ താനേ ഉണ്ടാകാത്തത്? ചന്ദ്രനെ പോലെയുള്ള ഒരു ചന്ദ്രൻ എന്താ താനേ വേറുണ്ടാകാത്തത്? സൂര്യനെ പോലെയുള്ള വേറൊരു സൂര്യൻ എന്താ താനേ ഉണ്ടാകാത്തത്? ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഉണ്ടല്ലോ, അതുപോലെ ഓരോന്നോരോന്ന് എന്തേ താനേ ഉണ്ടാകാത്തത്? എത്ര കാലമായി നമ്മൾ ഒരു സൂര്യനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, വേറൊരു സൂര്യൻ എന്താ താനേ ഉണ്ടാകാത്തത്? ഒരു ബുദ്ധിയുള്ളവനും അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സാധ്യമല്ല. ബുദ്ധിശൂന്യരായ ആളുകൾക്ക് മാത്രമേ താനേ ഉണ്ടായി എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. എവിടെ? ലോകസ്ഥാവായ അല്ലാഹുവിനെ നിഷേധിക്കുന്നവരുണ്ടോ? അവരാരും അവരുടെ വാദത്തിന് ഒരു തെളിവും ഇന്ന് വരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ലോകസഭാവായ അല്ലാഹു ഉണ്ട് എന്ന് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, വലിയ ഭൂരിപക്ഷം ജനങ്ങളും ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ വിശ്വാസം അമ്പിയാക്കൾ പഠിപ്പിച്ചതുപോലെ ആകുമ്പോൾ ശരിയായ വിശ്വാസമാകും, ഈമാനാകും. അല്ലെങ്കിൽ അവരുടേത് കേവലം വിശ്വാസം. ലോകസൃഷ്ടാവായ അല്ലാഹു എന്നോ
അല്ലെങ്കിൽ പടച്ചവനെന്നോ അല്ലെങ്കിൽ ദൈവമെന്നോ ഗോഡ് എന്നോ എന്ത് പേര് പറഞ്ഞാലും ശരി, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ഒരു സഖാവുണ്ട് എന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്ന് പറഞ്ഞതിൽ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരും എല്ലാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം എന്താണെന്ന് പോലും അറിയാത്ത, യാതൊരു വിവരവും തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത, അഹങ്കാരം മാത്രം മനസ്സിൽ കുടികൊള്ളുന്ന വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം, ഈ ജനങ്ങളെല്ലാം വിഡ്ഢികളാകുന്നു, ഈ ജനങ്ങളെല്ലാം അന്ധവിശ്വാസികളാകുന്നു, ഈ ജനങ്ങളെല്ലാം പഴച്ചുപോയവരാകുന്നു, കാര്യം തിരിയുന്നവൻ ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന വളരെ 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 ചുരുങ്ങിയ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ലോകസ്ഥാവായ അള്ളാഹുവിനെ ചോദ്യം ചെയ്യും. ഞാനീ പറഞ്ഞത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരു നാട്, ഒരു മഹല്ലത്ത്, ഒരു പ്രദേശം, അല്ലെങ്കിൽ ഇപ്പം പറയുമ്പോ നല്ലത് ഒരു മണ്ഡലം, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ചെറിയ കണക്കെടുത്ത് നോക്കുന്നു, ഏകദേശം ആളുകളും ലോകം മുഴുക്കയും നോക്കിയാൽ ദൈവവിശ്വാസികളാണ്. അവരെല്ലാം ഒന്നും മനസ്സിലാകാത്തവരാണ് എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ വലിയ ഭൂരിപക്ഷത്തിന് പറയാനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം ഉണ്ട്. ആ അസുഖം എന്താണ്? ആ അസുഖം ബുദ്ധിശൂന്യതയാണ്, അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്ന രോഗം ഉണ്ടാവുക തന്നെ ബുദ്ധിശൂന്യത ഉണ്ടാകുമ്പോഴാണ്. ലോകത്ത് ഏതൊരു വ്യക്തി അഹങ്കരിക്കുന്നുണ്ടോ ആ അഹങ്കാരത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ബുദ്ധിശൂന്യതയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, ഒരു നല്ല ആരോഗ്യമുള്ള, ആ ആരോഗ്യമുള്ളവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ ചിന്തിക്കും, ഇങ്ങനെ നല്ല ആരോഗ്യമുള്ള എത്രയെത്ര ആളുകൾ പെട്ടെന്ന് മറിഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോയിട്ടുണ്ട്, എത്ര നല്ല ആരോഗ്യമുള്ളവൻ പെട്ടെന്ന് ആക്സിഡന്റായി മരിച്ചു പോയിട്ടുണ്ട്, എത്ര ആരോഗ്യമുള്ളവൻ പെട്ടെന്ന് സുഖമില്ലാതെയായി ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത്, ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാർട്ടിന് അസുഖമാണ്, വളരെ പെട്ടെന്ന് ബൈപാസ് സർജറി വേണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിയേറ്റിൻ കൂടുതലാണ്, കിഡ്നിക്ക് രോഗമാണെന്ന് പറഞ്ഞു, വേറെ ചിലരെ പരിശോധിച്ചിട്ട് സ്റ്റേജ് വളരെ അപ്പുറത്തെത്തിപ്പോയി ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും കാവൽ നൽകട്ടെ. അപ്പൊ ആരോഗ്യത്തിന്റെ പേരിൽ ആർക്കാണ് ഞാനൊരു വലിയവൻ എന്ന നിലക്ക് അഹങ്കരിക്കാൻ അവകാശമുള്ള? വലിയ ഒരു പണക്കാരനാണെങ്കിൽ ആ പണക്കാരന്റെ മേലെ എത്ര വലിയ പണക്കാരി വേറെയുണ്ട്, അവന്റെ മേലെ എത്ര പണക്കാരി വേറെയുണ്ട്. ഇനി എല്ലാറ്റിലും വലിയ പണക്കാരനാണെങ്കിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അഹങ്കാരിയായ ഖാറൂനെ സംബന്ധിച്ച്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖാറൂൻ മുതലാളി അവന്റെ ധനം സൂക്ഷിച്ചു വെച്ച സ്റ്റോറുകളുടെ താക്കോലുകൾ വഹിക്കാൻ ഒരുപാട് ഒട്ടകങ്ങൾ വേണം, അതിനു മാത്രം വലിയ പണക്കാരനാണ് ആ ഖാറൂൻ. ഫബഗാ അലൈഹിം, അവൻ തെറ്റ് ചെയ്തു, അക്രമം ചെയ്തു, അഹങ്കരിച്ചു. അവന് നമ്മൾ വലിയ കൊടുത്തി, സാമ്പത്തികമായ ഭദ്രത കൊടുത്തിട്ടുണ്ട്. ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്രഹ്, അവന്റെ ആൾക്കാർ അവനോട് പറഞ്ഞു നോക്കി, നീ അഹങ്കരിക്കല്ല ഖാറൂനെ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചുകൂടാ,
എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കുറച്ചു കാലം മുമ്പ്, ഒരൻപത് വർഷം മുമ്പ്, അന്ന് വലിയ ഞെരിക്കമായിരുന്നു. ഇതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലായിരുന്നു. അന്ന് നമ്മുടെ നാടുകളിൽ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, നിക്കാഹുകൾ നടന്നിട്ടുണ്ട്, അതേ പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതുപോലെ പുതിയാപ്പിള പോയിട്ടുണ്ട്, അതുപോലെ മക്കൾ മക്കളെ പരമ്പരകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആദൻ നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലേ ഇവിടെ വിവാഹം നടക്കുന്നുണ്ടല്ലോ. അത് അമ്പിയാക്കൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തതും അമ്പിയാക്കൾ മുതൽക്കേ നടന്നുകൊണ്ടിരിക്കുന്നതുമാണല്ലോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്തുള്ളതുപോലെ ഒരു വിവാഹത്തോടനുബന്ധിച്ച് അഹങ്കാരം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവണത ഒരൻപത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ? എന്നെ ചെറുപ്പക്കാര് ചിന്തിക്കണം. വിവാഹത്തിന്റെ ദിവസം കാണിക്കുന്ന കൂത്താട്ടങ്ങൾ എന്തൊക്കെയാണ്, കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയാണ്, അഹങ്കാരത്തോടുകൂടിയുള്ള തുള്ളലും ചാടലും എത്രയാണ്. സുബ്ഹാനല്ലാഹ്, ലാ തംസിഫിൽ അർദി മറഹാ, നീ അഹങ്കാരിയായി തുള്ളിച്ചാടി നടക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇനി ഇലക്ഷൻ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും. ആരാണ് ജയിക്കുക എന്ന് ഞാനിപ്പോ തന്നെ പറഞ്ഞു തരാം. വോട്ട് കൂടുതൽ കിട്ടുന്നവര് ജയിക്കും സഹോദരന്മാരെ. എന്നാൽ ഒരാൾ ജയിക്കുമ്പോ വേറെ ഒരാൾ തോൽക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ വിജയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഊരെ നേരെ നിൽക്കാത്തവരില്ലേ, അഹങ്കാരം കൊണ്ട് തുള്ളുന്നവരില്ലേ, പ്രതിയോഗിയെ വകവരുത്താൻ വേണ്ടി ചിന്തിക്കുന്നവരില്ലേ, പ്രതിപക്ഷത്ത് പ്രതിഭാഗത്തുണ്ടായിരുന്ന പ്രവർത്തകന്റെ ആ വീട്ടിന് കല്ലെറിയണമെന്ന് ചിന്തിക്കുന്നവരില്ലേ, അവനെ ചീത്ത വിളിക്കണമെന്ന് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തവനില്ലേ, പലരുടെയും കോലങ്ങൾ ഉണ്ടാക്കി വെച്ച് കത്തിക്കണമെന്ന് ചിന്തിക്കുന്ന അഹങ്കാരികളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ സൃഷ്ടിച്ച ഒരു നാഥനില്ലയോ? ആ നാഥൻ നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും കാണുന്നില്ലയോ? അവൻ തന്ന ആരോഗ്യമല്ലാതെ, അവൻ തന്ന പണമല്ലാതെ, അവൻ തരുന്ന അധികാരമല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ലഭിക്കുമെന്നോ ലഭിച്ചിട്ടുണ്ടെന്നോ വാദിക്കുന്ന അല്പജ്ഞാനികളുണ്ടെങ്കിൽ ചോദിക്കട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഒരു ട്രംപ് ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ ഡെമ്പ് എത്രയായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡെമ്പ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ ഭരണാധികാരിയെയും താഴെയിറക്കാൻ അള്ളാഹുവിന് പ്രയാസമുണ്ടോ? ഏത് താഴെയുള്ളവനെയും മേലെ ഉയർത്താൻ അള്ളാഹുവിന് പ്രയാസമുണ്ടോ? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. പറയൂ നബിയേ, അധികാരം മുഴുവനും എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നീ ഉദ്ദേശിക്കുന്ന അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നു. അവിടെ അമേരിക്കയുടെ പ്രസിഡന്റായാലും അധികാരം നിലനിർത്താൻ കഴിയുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ അധിപനായാലും അദ്ദേഹത്തിന്റെ തീരുമാനം നടക്കുന്നില്ല. മനുഷ്യൻ ആലോചിച്ചാൽ അറിയാം, അവൻ ജനിച്ചത് അവൻ തീരുമാനിച്ച ദിനത്തിലല്ല. ഞാൻ ജനിച്ചത് ഞാൻ തീരുമാനിച്ച ദിനത്തിലല്ല, ഇനി ഞാൻ മരിക്കാൻ പോകുന്നതും ഞാൻ തീരുമാനിക്കുന്ന ദിനത്തിലല്ല, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ല. അല്ലയോ? ചോദിക്കട്ടെ, എനിക്ക് കൈക്ക് വേദന വന്നു, ഞാൻ തീരുമാനിച്ചതായിരുന്നു, എന്റെ
എന്റെ താടിയും മീശയും ഒക്കെ നരച്ചുപോയി. എന്റെ തീരുമാന പ്രകാരമായിരുന്നു. എനിക്ക് പലപ്പോഴും പല രോഗങ്ങളും സംഭവിച്ചു. അത് എന്റെ തീരുമാന പ്രകാരമായിരുന്നു. ഇവിടെ അവനവന്റെ ശരീരത്തിന് പോലും സ്വന്തത്തിൽ അധികാരമില്ലാത്ത മനുഷ്യൻ, ഇവിടെ ഒന്നിനും കഴിയാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ അഹങ്കാരിയാകുന്നത് ബുദ്ധിശൂന്യതയല്ലേ? ചോദിക്കട്ടെ, നടന്ന വിവാഹം, നടക്കുന്ന വിവാഹം, അത് സന്തോഷകരമായി ആ ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും നയിച്ച് സന്തോഷകരമായ സന്താനങ്ങളുണ്ടായി, മരണം വരെ ആ സന്താനങ്ങൾ മുഖേന സന്തോഷിപ്പിക്കാനുള്ള കഴിവ് അല്ലാതെ വിവാഹം കഴിച്ചവർക്കുണ്ടോ? കഴിച്ചു കൊടുത്തവർക്കുണ്ടോ? നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ടോ? നിശ്ചയിച്ചവർക്കുണ്ടോ? നടപ്പാക്കിയ ഉമ്മ ബാപ്പക്കുണ്ടോ? അധികാരമുള്ളവൻ ഒന്നല്ലേ ഉള്ളൂ, അവനല്ലേ അല്ലാഹ്. നിന്റെ വിവാഹത്തിന്റെ തലേന്ന് അല്ലാഹു വിരോധിച്ച എല്ലാ തോന്നിവാസങ്ങളും നിന്റെ വീട്ടിൽ വെച്ച് നീ നടപ്പാക്കുമ്പോ നിന്റെ ഈ വിവാഹത്തിന്റെ ഭാവി എങ്ങനെയാണെന്നും ഭാര്യയും നീയും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയാണെന്നും നിന്റെ കുടുംബജീവിതം എങ്ങനെയാണെന്നും ഇനി മേലിൽ നിനക്ക് നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുമോ? എന്റെ ബാപ്പയും എന്റെ അമ്മോശനും സന്തോഷത്തോടെ ഒരുമിച്ച് നീങ്ങുമോ? ഞാനതിൻ്റെ ഉള്ളിൽ അരഞ്ഞി പോകുമോ എന്നതിനെ കുറിച്ച് ഓ ചെറുപ്പക്കാരാ, നിനക്ക് വല്ല വിവരവുമുണ്ടോ? ചോദിക്കട്ടെ, ഈ ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് വിവാഹം കഴിഞ്ഞ ദിവസം സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാതെ ചുറ്റിക്കറക്കുന്ന കുറെ അഹങ്കാരികളായ യുവാക്കളില്ലേ? പച്ചഹറാം ജീവിതത്തിൽ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത, പടച്ചവന്റെ നിയമക്കുറത്തെ കുറിച്ചൊരു ബോധവുമില്ലാത്ത കുറെ മുസ്ലിം ചെറുപ്പക്കാരില്ലേ? ഈ പുതിയാപ്പിളിനെ കൂട്ടി പോകുന്ന സമയത്ത് ഏത് കക്ഷികൾ കേട്ടാലും കണ്ടാലും ഒരൽപ്പം പോലും സന്തോഷം പറയാത്ത വിധം നല്ല മനുഷ്യന്മാരെല്ലാം ശപിക്കാൻ കാരണമാകുന്ന ദുഷ്ചെയ്തികൾ ചെയ്യുന്ന കുറെ യുവാക്കളില്ലേ? സുബ്ഹാനല്ലാഹ്, കല്യാണ ദിവസം അതാ സ്വന്തം ശരീരത്തിലുള്ള എല്ലാ സ്വർണവും അണിഞ്ഞ് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എല്ലാ പുരുഷന്മാർക്കും സ്വന്തം ശരീരത്തിന്റെ ഭംഗി പച്ചഹറാം. ഖുർആനിന്റെ വിരോധം വിലവെക്കാതെ, ഹബീബ് നബിതങ്ങളെ വിലവെക്കാതെ സ്റ്റേജിന്റെ മേലെ പുതിയ പെണ്ണിനെ കയറ്റി പ്രദർശിപ്പിക്കുന്ന കുറെ മുതലാളിമാരില്ലേ? അതിന് കൂട്ടുനിന്നു കൊടുക്കുന്ന കുറെ ഉമ്മമാരും കുറെ പെൺകുട്ടികളുമില്ലേ? നിങ്ങളെ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ ഈ പ്രസംഗം വെറും കാസർഗോട്ടുകാർക്ക് വേണ്ടി പ്രസംഗിക്കുന്നതല്ല. എന്റെ പ്രസംഗം വിദേശത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട്, ഇവിടെ വെച്ച് കേൾക്കുന്നവരുണ്ട്, പല നാടുകളിലും കേൾക്കുന്നവരുണ്ട്. ഇത് മനസ്സിലാക്കി തന്നെയാ പറയുന്നത്. അതേ അഹങ്കാരം എന്ന് പറയുന്ന രോഗം മനുഷ്യന്റെ മനസ്സിന് പിടിപെട്ടാൽ അവൻ ചെയ്യുന്നത് എന്താണെന്നതിനെ കുറിച്ച് അവന് ബോധമില്ല, ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ബോധമില്ല. അതിന്റെ ഒന്നാമത്തെ ഗുരുനാഥൻ ഇബ്ലീസ് അല്ലേ? അബാവസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചതാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരുപാട് അനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടും അഹങ്കാരത്തിന്റെ പേരിൽ പടച്ചവന്റെ തീരുമാനത്തെ അഥവാ പടച്ചവന്റെ വിധിയെ ചോദ്യം ചെയ്ത പടച്ചവന്റെ ഹുക്കുമിനെ, പടച്ചവൻ പറഞ്ഞ കൽപ്പനയെ ചോദ്യം ചെയ്ത അഹങ്കാരിയായ ഇബ്ലീസ് മുതൽക്ക് ഖാറൂന് വരെ വിവാഹ വീട്ടിൽ വെച്ച് തുള്ളിച്ചാടുന്നവര് വരെ ഹറാമും ഹലാലും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ പെരുന്നാളിന്റെ പുണ്യദിനത്തിൽ പോയി ചെയ്യുന്നവര് വരെ മുഴുവനും അഹങ്കാരികളുടെ പട്ടികയിൽ സ്ഥലം പിടിച്ചവര് തന്നെ.
ഓ ഖാറൂൻ ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അഹങ്കരിക്കരുത് ഖാറൂനെ, അല്ലാഹു തആല അഹങ്കാരിയെ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഖാറൂനിന്റെ മറുപടി എന്താ? അത് മാത്രമല്ല ആ ഉപദേശിച്ച ജനങ്ങൾ പറഞ്ഞു നോക്കിയത്, പിന്നെയോ അവര് വീണ്ടും ഖാറൂനിനോട് പറഞ്ഞു, ലാ തൻസ നസീബക മിനദ്ദുനിയ, ഓ ഖാറൂൻ നീ നിനക്ക് അല്ലാഹു തആല തന്ന ഈ ഭൗതികമായ നേട്ടങ്ങൾ, ധാരാളം ധനം, അതൊക്കെ നിനക്ക് കിട്ടിയല്ലേ. എന്നാൽ നിന്നോട് പറയാനുള്ളത്, ലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ നാശം കൊയ്യരുത്, നാശം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ വലാ തൻസ നസീബക മിനദ്ദുനിയ, അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, നീ അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ, ഗുണം ചെയ്തതുപോലെ നീയും നിന്റെ ആശ്രിതർക്കും നിന്റെ കൂടെയുള്ളവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ ഗുണം ചെയ്യണം. നിനക്ക് അഹങ്കരിക്കാനല്ല അല്ലാഹു തആല പണം തന്നത്. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, നീ അല്ലാഹു നിനക്ക് ഗുണം ചെയ്തതുപോലെ ഗുണം ചെയ്യണം. നിനക്ക് അല്ലാഹു പണം തന്നിട്ടുണ്ടോ? എത്ര സാധുക്കളുണ്ട് ഇവിടെ. നീ 25 കോടി ഉറുപ്പികയുടെ വീട് ഉണ്ടാക്കുന്ന, നീ ഉണ്ടായിക്കോ, കുഴപ്പമില്ല. 25 വീട് കാരണം 25 കോടി നീ അവിടെ വെച്ചിട്ട് ആർക്കും ഒരു ഗുണവും കിട്ടൂല. 25 കോടിന്റെ വീടുണ്ടാക്കിയാ കുറെ തൊഴിലാളികൾക്ക് പണി കിട്ടും, അതുപോലെ കുറെ ആൾക്ക് കച്ചവടവും കിട്ടും. അല്ലെ, എന്റെ 25 അവിടെ വെച്ചിട്ട് കാര്യം? അതുകൊണ്ട് നീ 25 കോടിന്റെ എന്നെ ഉണ്ടാക്കണോ? നീ 25 കോടിന്റെ ഉണ്ടായിക്കോ, നീ 50 കോടിന്റെ വീട് 50 കോടിന്റെ ഉണ്ടായിക്കോ, 1000 കോടിന്റെ വീട് അങ്ങനെ ഉണ്ടായിക്കോ. ഇപ്പൊ നമ്മളിപ്പോ എല്ലാ അംബാനിയോടും വലുത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതേസമയം ഒരു കാര്യം പറയാനുണ്ട്, നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു 25 കോടിയുടെ വീടുണ്ടാക്കുമ്പോ ഒരു 25 വീട് പാവപ്പെട്ടവർക്ക്, കുറെ കോടിയൊന്നും വേണ്ട, ഒരു 5 ലക്ഷത്തിന്റെ, ഒരു 5 ലക്ഷത്തിന്റെ വീട് ഒരു 25, അതുണ്ടാക്കി കൊടുക്കാൻ ചെറിയ സംഖ്യ മതി, നിന്റെ കണക്കിന് ചെറിയ സംഖ്യ മതി, ഒരു 25 പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അള്ളാഹു നിനക്ക് ധാരാളം തന്നില്ലേ, നിനക്കും അതിൽ നിന്ന് കൊടുത്തുകൂടെ? പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് നീ കൊടുക്കൂ, പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് കൊടുക്കൂ, അഗതികൾക്കും അനാഥകൾക്കും കൊടുക്കൂ. നിന്റെ കുടുംബത്തിൽ തന്നെ അതാ പട്ടിണി എടുക്കുന്ന ആളുകൾ, അവര് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആരോടും പറയാതെ കുടുങ്ങുന്നു. അവര് ചിലപ്പോ അവരുടെ സാമ്പത്തികമായ പ്രയാസം കൊണ്ടൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ ഒരാളോട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ കുടുംബക്കാരനല്ലേ ആ മുതലാളി, അയാളോട് പറഞ്ഞാ പോരെ. ഇത് കേൾക്കുമ്പോ ഇവന്റെ മനസ്സ് പഠിച്ചവനെ, അങ്ങനെ ഒരു ചങ്ങാതി ഇല്ലെങ്കിലും ഇയാളിരുന്ന് വല്ലതും കിട്ടിയായിരുന്നു, ഇവൻ ഉള്ളത് കൊണ്ട് കുടുങ്ങി എന്ന് തോന്നുകയാണ്. ഈ രൂപത്തിൽ നീ നിന്നെ കൊണ്ട് വേറെ കുറെ ആളുകൾ പ്രയാസപ്പെടുകയാണ്, നിനക്കുള്ളത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ പലർക്കും സഹായിക്കുന്നവർ സഹായിക്കുന്നില്ല, നീ അതറിയുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കിയ നീയുണ്ടല്ലോ, ഇത് മുഴുവനും വെച്ചു കെട്ടിപ്പൂട്ടുന്ന നീയുണ്ടല്ലോ, നീ നിനക്ക് ദുനിയാവെന്ന് നിനക്കുള്ള വീതം എത്രയാണ്, നിനക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയോ? പോകുന്ന സമയത്ത് നീ ഒരു മുസ്ലിമാണെങ്കിൽ തന്നെ നിനക്ക് കിട്ടാൻ പോകുന്നത് 3 കഷ്ണം വെള്ളത്തുണിയാണ്, ഒരൽപ്പം പരുത്തിയാണ്. ആ പരുത്തിന്റെ മൂക്കിലും കണ്ണിന്റെ മേലെയും മൂക്കിന്റെ ഉള്ളിലും അതുപോലെ കൈവിരലുകൾക്കുള്ളിലും അതുപോലെ കാലുകൾക്കുള്ളിലും അല്പം പരുത്തി വെച്ച പരുത്തി നിനക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നിന്റെ ശരീരത്തിൽ പുതപ്പിച്ച 3 കഷ്ണം തുണി നിനക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിനക്ക് ദുന്യാവിൽ നിന്ന് കൊണ്ടുപോകാനുള്ളത് എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലാ തൻസ നസീബക മിനദ്ദുനിയാ, അത് ഒരു തഫ്സീറാണ് മുത്തഅല്ലിമീങ്ങളെ, വേറെയും അതിന് തഫ്സീർ ഉണ്ടാകാം. വലാ തൻസ നസീബക മിനദ്ദുനിയാ, നീ
നീ നിനക്ക് അള്ളാഹു തന്നതിൽ ചെലവഴിക്കാതെ ആവശ്യമുള്ളതിന് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചാലും നിനക്കെന്താണ് കൊണ്ടുപോകാനുള്ളതെന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെയും നീ ഇവിടെ നാശമുണ്ടാക്കിയാൽ നിനക്കത് വലിയ നാശമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അള്ളാഹു തആല നാശമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടില്ല. നീ ഒരു തീവ്രവാദിയായാൽ, നീ ഒരു ഭീകരവാദിയായാൽ, നിന്റെ പണം കൊണ്ട് പാവപ്പെട്ടവരെ നീ അടിച്ചതുക്കിയാൽ, നിന്റെ പണം കൊണ്ട് പലരെയും നീ അനീതി കാണിച്ച് വിഷമിപ്പിച്ചാൽ അള്ളാഹു തആല ഫസാദ് ഉണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടില്ല. കാറൂറിനോട് ഈ നല്ല ഉപദേശമൊക്കെ നൽകിയപ്പോ കാറൂറിന്റെ മറുപടി എന്താ? ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, അതൊക്കെ എനിക്ക് വലിയ അറിവുള്ളത് കൊണ്ട് ലഭിച്ചതാണ്, വലിയ വിവരമുള്ളത് കൊണ്ട് ലഭിച്ചതാണ്. ഞാൻ പറയട്ടെ, അഹങ്കരിക്കാൻ ഒരു വിവരമുള്ളവനും അവകാശമില്ല. വിവരമുള്ളവൻ യഥാർത്ഥത്തിൽ അഹങ്കരിക്കുകയില്ല, അല്ലേ? നല്ല വിവരമുള്ളവൻ അഹങ്കാരം ഉണ്ടാവോ? വിവരമുള്ളവൻ ഞാൻ ആലോചിക്കൂലേ, ഞാൻ എങ്ങനെ അഹങ്കരിക്കാൻ, എനിക്ക് അഹങ്കരിക്കാൻ എന്റെ അവകാശമുള്ളതെന്ന് ആലോചിക്കൂലേ? നിങ്ങൾ കാണുന്നില്ലേ നല്ല തെങ്ങിന്റെ തൈ, ധാരാളം തേങ്ങയും വെളുന്നിരും. ഇവിടെ എന്താ പൊണ്ടെന്നാ പറയാന്നറിയില്ല, ഉള്ള നല്ല തെങ്ങിന്റെ തൈ, അതിന്റെ ഓലകൾ ചില സ്ഥലത്ത് മടലി എന്നാ പറയാ. അതിന്റെ ഓല വളരെ താഴ്മയോടുകൂടി എല്ലാ ഓലയും താഴോട്ട് തലതാഴ്ത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ഒരൊറ്റ തേങ്ങയില്ലാത്ത തെങ്ങിന്റെ തൈയിന്റെ ഓല കണ്ടോ നിങ്ങൾ? മേൽപോട്ട് ആരടാ എന്ന് ചോദിക്കുന്ന വാശിയോടുകൂടി വെല്ലുവിളിച്ചോണ്ടാണ്. അങ്ങനെയാണ്, വിവരം കൂടുന്നതിനനുസരിച്ച് ആളുകൾക്ക് വിനയം ഉണ്ടാകും, വിവരം കുറയുന്നതിനനുസരിച്ച് അഹങ്കാരവും വെല്ലുവിളിയും ഉണ്ടാകും. അതതിന്റെ സ്വഭാവമാണ്. ഇരിക്കട്ടെ, ഇവൻ അഹങ്കാരം പറയാണ്, എനിക്ക് വലിയ വിവരമുണ്ട്, ആ വകയിൽ കിട്ടിയതാ. അല്ലാഹു ചോദിക്കാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വത്തൻ വഅക്സറു ജംഅ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ അറിയില്ലേ അവന്റെ മുമ്പ് ഏതെല്ലാം അഹങ്കാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്? അവനറിയില്ലേ തെറ്റ് ചെയ്തവരെ ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ അള്ളാഹു നടപടി അങ്ങ് ചെയ്തേക്കും, കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിച്ചേക്കും, അതവന്റെ ഇഷ്ടമാണ്, ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു വൈറസ്, അതേ അതിന് കൊറോണ വൈറസ്, കോവിഡ് 19 എന്ത് പേര് പറഞ്ഞാലും ശരി, അത് ലോകത്ത് വന്നപ്പോ എന്തെല്ലാം കണ്ടുപിടുത്തമുള്ള ചൈനയിലാ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, അതിനെ പരിഹസിച്ച്, അതാ അതിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കം ആ ഒരു ചെറിയ വൈറസിന്റെ മുമ്പിൽ തലതാഴ്ത്തേ ി വന്നില്ലേ? ലോകം മുഴുക്കും മുഴുക്കയും ഇന്നും ഭയന്ന് വിറക്കുകയല്ലേ? അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാര്യം ഇറക്കിയാൽ തടുക്കാൻ കഴിയുന്നവനെവിടെ? ഒരൽപ്പവും ബുദ്ധിയില്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ചോദ്യം ചെയ്യുന്ന ഓ യുക്തിവാദി, നിന്റെ ശാസ്ത്രം ഇത്രയെല്ലാം ഉണ്ടായിട്ട് ഈ ഒരു ചെറിയ വൈറസിനെ തടുക്കാൻ കഴിഞ്ഞോ? അല്ലാഹു നിശ്ചയിച്ച ഒരു സമയം വന്നാൽ അപ്പോൾ ശാസ്ത്രീയമായോ അല്ലാതെയോ റബ്ബ് സുബ്ഹാനഹു വ തആല അത് തടുത്താൽ തടുക്കാൻ കഴിയുമെന്നല്ലാതെ ഇവിടെ ഒന്നിനും സാധ്യമല്ല. അതിനർത്ഥം വാക്സിന് ഫലമില്ലെന്നല്ല, മരുന്നിന് ഫലമില്ലെന്നല്ല. ഏത് മരുന്നാണെങ്കിലും, ഏത് വാക്സിനാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമല്ലാതെ, അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല.
അല്ലെങ്കിലും സുഹൃത്തെ ചോദിക്കട്ടെ, അതാ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് എത്ര എത്ര ആളുകളുടെ പനിയാണ് സുഖപ്പെട്ടത്. അവസാനം ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന ആളുകൾ ടോക്കനും എടുത്തിങ്ങനെ കാത്തിരിക്കുമ്പോ ഡോക്ടർ എത്തുന്നില്ല. ഓഫീസിൽ പോയി ആളുകളും ചോദിക്കുന്നു, എന്റെ ഡോക്ടർ വരാത്ത എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ആ വലിയ ആശുപത്രിയിലെ മാനേജർ വിളിച്ചു നോക്കുന്നു, ഡോക്ടറെ എന്തേ ഡോക്ടർ എത്താത്തത്? ഡോക്ടർ പറഞ്ഞു, ഞാൻ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. എല്ലാവർക്കും പനിക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഇന്ന് പനിയാണ് കേട്ടോ. തടുക്കാൻ വല്ല ഡോക്ടർക്കും കഴിയുമോ? ഒരു മുസ്ലിയാര് പലർക്കും ദിക്കർ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഞാൻ മുസ്ലിയാരെ ആക്ഷേപിച്ചു എന്ന് വെക്കണ്ട, ഞാൻ ഇന്നും ദിക്കർ പറഞ്ഞു കൊടുത്തവനാണ്. ദിക്കർ പറഞ്ഞു കൊടുക്കലൊരു നിമിത്തമാണ്, ദിക്കർ ചൊല്ലലൊരു നിമിത്തമാണ്. മക്കളില്ലാത്ത ആളുകൾക്ക് ദിക്കർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത് എനിക്കറിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് പലർക്കും അല്ലാഹു തആല അതാ മക്കളെ കൊടുത്തതും എനിക്കറിവുണ്ട്. ഞാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിഷേധിക്കുകയല്ല, പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെ പലർക്കും ദിക്കർ പറഞ്ഞു കൊടുത്തു ആ മുസ്ലിയാര്. അങ്ങനെ പറഞ്ഞു കൊടുത്ത മുസ്ലിയാര് സുബ്ഹാനല്ലാഹ് മകൻ വിവാഹം കഴിച്ച് കൊല്ലം 35 ദിക്കർ പലപ്പോഴും പറഞ്ഞു കൊടുത്തു, പക്ഷേ മകൻ ഇപ്പോഴും മക്കളില്ല, അല്ലെങ്കിൽ മകൾക്ക് മക്കളില്ല. സർവ പ്രശ്നങ്ങളും പോയി അവതരിപ്പിക്കുന്ന ഒരു തങ്ങള്, ആ തങ്ങളെടുക്കൽ എല്ലാരും പ്രശ്നം പോയി അവതരിപ്പിക്കുന്നു. തങ്ങൾക്ക് പ്രശ്നമായപ്പോ വേറൊരു തങ്ങളെ വിളിച്ച് പറയുന്നു, ദുആ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, അല്ലയോ അധികാരമാർക്കാണ് ഇവിടെ? ഒരു ഡോക്ടർക്കുമില്ല, ഒരു അധികാരിക്കുമില്ല, ഒരു എഞ്ചിനീയർക്കുമില്ല, ഒരാൾക്കും അധികാരമില്ല, ഒരു പണ്ഡിതനുമില്ല, സയ്യിദിനുമില്ല, ഒരാൾക്കുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. അവൻ പലർക്കും അവൻ ഉദ്ദേശിക്കുന്ന അധികാരങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള അധികാരം നമുക്കറിയാമല്ലോ, ചിലപ്പോൾ ഈ മരുന്ന് കൊണ്ട് രോഗം സുഖപ്പെടുന്നു, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവൻ ചെയ്യുന്നതാണ്. ചിലപ്പോൾ അവൻ തന്നെ അതാ ഒരു പണ്ഡിതന് ഒരു അധികാരം കൊടുക്കുന്നു, അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തപ്പോ രോഗം മാറുന്നു. ഒരു സയ്യിദ് അദ്ദേഹം എന്തോ ഒരു ദിക്റി എഴുതി കൊടുത്തപ്പോൾ ആ എഴുതി കൊടുത്തതുകൊണ്ട് രോഗം മാറുന്നു. അവിടെയൊന്നും അധികാരം ആ സയ്യിദനല്ല, പണ്ഡിതനല്ല, ഡോക്ടർക്കല്ല, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കുകയില്ല. മാശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അല്ലാഹുവിനല്ലാതെ ആർക്കും ഒരധികാരവുമില്ല. അവൻ കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ ദുആ, റബ്ബേ നീ എനിക്ക് അധികാരത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. ആ അധികാരം വെറും ഈജിപ്തിന്റെ ഭരണാധികാരം മാത്രമല്ലല്ലോ. യൂസുഫ് നബി അലൈഹി സ്ലാം കുപ്പായം കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു, ഇദ് ഹബൂ ബി ഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബീ യഹ്തി ബസീറാ. ബാപ്പയുടെ കാഴ്ചക്ക് പ്രയാസമുണ്ട്, ബാപ്പയുടെ മുഖത്ത് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ടോളൂ, ബാപ്പ കാഴ്ചയുള്ളവനായി വന്നോളും. ഇപ്പൊ ഞാൻ വരുമ്പോ ഇവിടെ എത്തിയപ്പോ ഒരാള് കണ്ണിന്റെ അസുഖം കൊണ്ട് ചികിത്സയ്ക്ക് പോയ വിവരം പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ കണ്ണിന് നല്ല കാഴ്ച കൊടുക്കട്ടെ. വരുന്നവരിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു 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 വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഹോദരി കണ്ണിന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയി, മരുന്നെടുത്തു, അത് റിയാക്ഷൻ ആയിട്ട് മുഖം മുഴുവനും തടിച്ചു, കണ്ണ് പൂട്ടിപ്പോയി, തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദനയോടെ എൻ്റെ നാട്ടുകാരനാണ് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. ഞാൻ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റിയാക്ഷൻ ആയതാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ സഹോദരിക്കും പൂർണ്ണമായ കാഴ്ചയും ആ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മരുന്ന് കൊടുത്തത് രോഗം മാറാനാണ്, പക്ഷേ സംഭവിച്ചത് രോഗം കൂടിയതാണ്. അധികാരം ലോകസത്താവായ അള്ളാഹുവിനല്ലാതെ ഏത് മരുന്നിനുണ്ട്? ഏത് ഡോക്ടർക്കുണ്ട്?
എല്ലാ അധികാരവും റബ്ബിന് മാത്രം, അവൻ ഉദ്ദേശിച്ചത് മാത്രം ഇവിടെ നടക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് റബ്ബ് കൊടുത്തൊരു അധികാരം, കുപ്പായം കൊടുത്തിട്ട് പറയുന്ന ബാപ്പയുടെ മുഖത്ത് കൊണ്ടുപോയി ഇട്ടോളൂ, മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കാനുള്ള അധികാരവും കൊടുത്തു. ഡോക്ടർക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അഞ്ച് തുള്ളി മരുന്ന് അഞ്ച് ദിവസം അഞ്ച് നേരം ഉറ്റിച്ചിട്ട് വിവരം വന്ന് പറയണം, അല്ലെങ്കിൽ ഒന്നുകൂടി കാണണം. ഡോക്ടർ ചിലപ്പോ അങ്ങനെയാ പറയാ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് അങ്ങനെയല്ല, കുപ്പായം കൊണ്ടുപോയി ബാപ്പന്റെ മുഖത്തിട്ടോടൂ, പിന്നെ വിവരമൊന്നും പറയണ്ട, വിവരം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു തരാം. ബാപ്പ കാഴ്ചയുള്ളവനായി വന്നോളും, വിവരം ഞാൻ തന്നെ പറയാം. കാഴ്ചയുള്ളവനായി ബാപ്പ വന്നോളും, ഇങ്ങനെ പറയാനുള്ള അധികാരം ലഭിച്ച മഹാന്മാരുണ്ട്. സ്വന്തം കുപ്പായം കൊണ്ട് അത് കണ്ണിന്റെ മുഖത്തിട്ട് മുഖത്തിട്ട് കൊടുക്കുമ്പോ കണ്ണിന് കാഴ്ച കിട്ടുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക്, അവിടുത്തെ മുൻഗാമികളായ അമ്പിയാക്കൾ മുതൽക്ക്, എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു വർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനൽ ദിയമി വകുല്ലു ഐനത റസൂലുൽ കിറാം ബിഹാ ഫഇന്നമത്തസലത് ബിന്നൂരിഹി ബിഹിമി. ഇവിടെ ഏത് നബിമാർക്ക് എന്ത് മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ടോ, ഏത് ഔലിയാക്കൾക്ക് എന്ത് കറാമത്ത് ഉണ്ടായിട്ടുണ്ടോ, ഏത് സയ്യിദന്മാർക്ക് എന്ത് ബറക്കത്ത് ഉണ്ടായിട്ടുണ്ടോ, ഏത് ആലിമീങ്ങൾക്ക് എന്ത് ദുആക്ക് ഇജാബത്ത് ലഭിച്ചിട്ടുണ്ടോ, എല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലഭിച്ചിട്ടുള്ളതാണ്. അതിരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അധികാരം മുഴുവനും അല്ലാഹുവിനാണ്, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു. അവനെ കുറിച്ചുള്ള ഒരുറച്ച വിശ്വാസം നമ്മുടെ കൽബിൽ ഉറച്ചു നിൽക്കണം. അവനെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളവനുണ്ടോ, ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഓ മനുഷ്യ നിന്നെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ അഹങ്കാരിയായി അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് രണ്ട് കണ്ണില്ലയോ? ആ കണ്ണ് ഇന്ന് കാഴ്ചയുണ്ട്, നാളെ കാഴ്ച ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, നീ വലിയ ഊക്കുള്ളവനല്ലേ, എന്നാൽ നല്ല ഉള്ളി കൊണ്ടുവന്നിട്ട് നിന്റെ സ്വന്തം കണ്ണിന്റെ മുമ്പിൽ നന്നായി ആ ഉള്ളിയുടെ തോലൊന്നുരിഞ്ഞാൽ നിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുമ്പോ നിന്റെ തീരുമാനപ്രകാരം ഒലിക്കുന്നതാണോ, അല്ല ഈ ഉള്ളിയുടെ മുമ്പിൽ നീയും നിന്റെ കണ്ണും പരാജയപ്പെടുന്നതാണോ? ഇനി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ശബ്ദം കേൾക്കുന്ന ഒരു കാത് നിനക്കില്ലേ? അമിതമായ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ അത് നിന്റെ ആരോഗ്യത്തിന് അപകടമാകൂലേ? നിനക്കത് നിഷേധിക്കാനും കഴിയോ? ഇനി ചോദിക്കട്ടെ, നീ വലിയ അഹങ്കാരിയാണല്ലേ, ചോദിക്കട്ടെ, നിന്റെ മൂക്കിൽ നിന്ന് പലപ്പോഴും അതാ മ്ലേച്ഛ വസ്തുക്കൾ ഒലിക്കാറില്ലേ? ഇത് തടുത്തു നിൽക്കാൻ നിന്റെ ശാസ്ത്രത്തിന് കൊണ്ട് കഴിയുമോ? നിന്റെ തലവേദന തടയാൻ കഴിയുമോ? ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെങ്കിൽ അവന് അവന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തൊരു വലിയ മാലിന്യത്തിന്റെ ടാങ്കി ഉണ്ടല്ലോ. എന്റെ ശരീരത്തിലും ഉണ്ടൊരു മാലിന്യത്തിന്റെ ടാങ്കി, അവിടെ നിറയെ മാലിന്യമാണ്, നജസാണ്. ഈ നിറഞ്ഞുകിടക്കുന്ന മാലിന്യത്തിന്റെ ടാങ്കി അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഫിറ്റ് ചെയ്തിട്ട് നിനക്കൊന്ന് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമോ? ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ശരീരത്തിൽ വല്ല അധികാരവും പ്രവർത്തിക്കാൻ കഴിയുമോ? മറ്റുള്ളവരുടെ വിഷയത്തിലുള്ള അധികാരം അവിടെ നിൽക്കട്ടെ, അതേ സൂര്യനും ചന്ദ്രനും അവിടെ മാറ്റി വെക്കട്ടെ. വന്ദുർ ഇലാ നഫ്സീക സുമ്മൻ തഖ്ലി ലിൽ ആലമിൽ ഉൽവി സുമ്മ സൂഫിലി തജിദ് ബിഹി സുൻഅം ബദീഅൽ ഹികമി ലാകിം ബിഹി ഖാമ ദലീലുൽ ആദമി. ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹ്
അള്ളാഹുവിന്റെ മുമ്പിൽ അഹങ്കാരിയായ ഖാറൂൻ ഖാറൂനെ ഉപദേശിക്കും. അവനവന്റെ വിവരത്തിന്റെ അവന്റെ ശാസ്ത്രത്തിന്റെ അവന്റെ വിവരത്തിന്റെ ഊക്കല്ലേ വിടുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ചോദ്യം, അവനെ അതാ അവൻ അറിയില്ലേ, അവനേക്കാൾ വലിയ പലരെയും ഇവിടെ നശിപ്പിച്ചിട്ടില്ലയോ. കുറ്റവാളികളോട് ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ അവന്റെ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ അധികാരമുള്ളവനല്ലേ അള്ളാഹു? ഒരു പ്രസംഗവും മനസ്സിലേക്ക് കടത്താതെ അതൊക്കെ ചെവിയിലൂടെ കേട്ട് തള്ളിക്കളഞ്ഞ ഖാറൂൻ അവന്റെ അഹങ്കാരത്തോടുകൂടെ അവന്റെ അഴകോടുകൂടെ അവന്റെ സമൂഹത്തിലേക്ക് വലിയ ഡംബോടുകൂടി അവൻ വലിയ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ വലിയ വാഹനത്തിൽ വലിയ അന്തസ്സോടുകൂടി ഇങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാൻ പറയാം. ഫഖറജ അല ഖൗമിഹി ഫീ സീനതിഹി ഹാലല്ലദീന യുരീദൂന അൽഹയാത അദ്ദുനിയാ. അപ്പൊ ഈ ഭൂമിലോകത്ത് കൊറേ സമൂഹമുണ്ട്, അതിൽ രണ്ട് സീസൺ. ഒന്ന് ദുന്യാവിലെ ജീവിതം ഉദ്ദേശിക്കുന്നവർ, അവർക്ക് ചെറിയ ബുദ്ധിയേ ഉള്ളൂ, കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവില്ല. അവർ ഇവിടുത്തെ രസം, ഇവിടുത്തെ സഹവത്ത്, ഇവിടുത്തെ കളി, ഇവിടുത്തെ ഹൊങ്ക്, ഇവിടുത്തെ അധികാരം, ഇവിടുത്തെ വിഷയം, അതാണ് അവരെ മനസ്സിൽ. ഹാലല്ലദീന യുരീദൂന അൽഹയാത അദ്ദുനിയാ യാ ലൈതലന മിസ്ല മാ ഊതിയ ഖാറൂന ഇന്നഹു ലദു ഹള്ളിൻ അളീം. ഖാറൂന കിട്ടിയ പോലെ നമുക്ക് കിട്ടിയില്ലല്ലോ. എന്തൊരു ഭാഗ്യവാനാണ് ഈ മുതലാളി, എന്തൊരു ഭാഗ്യവാനാണ് ഈ ധനാഢ്യൻ എന്ന ചിന്തയിൽ അവരിങ്ങനെ പറയാണ്. അപ്പോഴുണ്ട് അവിടെ വിവരമുള്ള കക്ഷികൾ, ഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരം നൽകപ്പെട്ട മഹാന്മാര് പറയാണ്, വൈലക്കും നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്ത് വർത്തമാനമാ പറയുന്നത്? സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം അത് വളരെ ഉത്തമമാണ്. ഇവിടെ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും അവന്റെ മരണത്തോടെ അത് മുഴുവനും കഴിഞ്ഞില്ലേ. എത്ര വലിയ മാളിക പണിതവനും അവിടുന്ന് ഇറങ്ങി കബറിൽ പോയി കിടന്നില്ലേ. എത്ര വലിയ വാഹനത്തിൽ യാത്ര ചെയ്തവരും മയ്യത്ത് കട്ടിൽ സ്ട്രെച്ചറിൽ കയറിയില്ലേ. കൂടെ എപ്പോഴും ഒരുപാട് പരിചാരകനുള്ളവൻ കബറിൽ ഒറ്റക്ക് പോയി കിടന്നില്ലേ. നല്ല എ സി ഇട്ട് കിടന്നുറങ്ങിയവൻ കബറിന്റെ ഉള്ളിൽ ഒരു എ സിയും ഇല്ല, ഫാനുമില്ലാതെ മണ്ണിൽ പോയി കിടന്നില്ലേ. അവിടെ അതാ ചെറിയ കട്ടയുടെ തലയണി കിട്ടിയില്ലേ, മണ്ണിൽ പോയി കിടന്നില്ലേ. ദിനേന പലപ്പോഴും കുളിച്ചും മുഖം മിനുക്കിയും നല്ല പൗഡർ ഇട്ടും അതുപോലെ എണ്ണ പുരട്ടിയും എന്നിട്ടതൊന്നും പോരാഞ്ഞിട്ട് ഹറാമും ഹലാലും നോക്കാതെ എന്തെല്ലാം കളറുകളും അല്ലാത്തതുമൊക്കെ ഉപയോഗിച്ചവൻ ആ കബറിൽ പോയി കിടന്ന് ഒരല്പം അങ്ങോട്ട് സമയം നീളുമ്പോൾ അവിടെ വരുന്ന മുങ്കറിന് കീറും ചോദ്യവുമൊക്കെ വേറെയുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷേ ചോദിക്കട്ടെ, ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന ചില പ്രതിഭാസങ്ങളില്ലേ? ആ കബറിൽ കിടന്നവന്റെ കണ്ണങ്ങ് നശിച്ചില്ലേ? അവന്റെ ശരീരം പഴുത്തില്ലേ? അതങ്ങ് വ്രണപ്പെട്ടില്ലേ? അത് ചിന്ന ഭിന്നമായില്ലേ? പുഴുക്കൾ വന്ന് നിർത്തിയില്ലേ? ഈ കബറിൽ ഇങ്ങനെ പോയി കിടക്കുന്ന നീ, നിനക്ക് സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്റെ മനസ്സനുവദിച്ചിരുന്നില്ല അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് നിനക്ക് പുച്ഛമായിരുന്നു അല്ലേ? രാത്രിയിൽ റമദാനിലും വല്ലാത്തപ്പോഴും ഖുർആൻ ഓതുന്നത് കാണുമ്പോ നിനക്ക് ആ സമയത്ത് കാരം ബോർഡ് ചൊട്ടണം അല്ലേ? നിനക്കിരുന്ന് ഹൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയണം അല്ലേ? നിനക്ക് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണമല്ലേ? നിനക്ക് തങ്ങന്മാർക്ക് എന്റെ കുറ്റമുണ്ടെന്ന് നോക്കി നടക്കണമല്ലേ? നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്നവരെ പുച്ഛമായിരുന്നു അല്ലേ?
ഏത് മനുഷ്യനും പോയി കിടക്കാനില്ലേ ഈ കബറിൽ? ചോദിക്കട്ടെ, ഇവിടെ കിട്ടിയത് കൊണ്ട് അഹങ്കരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യന്റെ ചിന്താശൂന്യത എത്രയാള്? അതാണ് വിവരമുള്ളവർ പറഞ്ഞത്. നല്ല ക്ഷമയുള്ളവർ, ചിന്താശക്തിയുള്ളവർ, വിവരമുള്ളവർ, അവർക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയൂ. അവർക്ക് മാത്രമേ ഈ ചിന്തയിലെത്താൻ കഴിയൂ. അവർക്ക് മാത്രമേ അത് ഫലവത്താക്കാൻ കഴിയൂ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഫഹസഫ്നാ ബിഹി വ ബിദാരിഹിൽ അർദ്. ആ വലിയ അഹങ്കാരം നടിച്ച് ഇറങ്ങിയ ഖാറൂൻ ഉണ്ടല്ലോ, അവനെ ഫഹസഫ്നാ ബിഹി വ ബിദാരിഹിൽ അർദ്, അവനെ നമ്മൾ ഭൂമിയിൽ അങ്ങോട്ട് താഴ്ത്തി നബിയെ. വ ബിദാരിഹി, അവന്റെ വീടും താഴ്ത്തിക്കളഞ്ഞു നബിയെ. ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോ ചില വീടുകൾ നിന്ന സ്ഥലം പോലും കാണാനില്ല. ഞാനൊരു സ്ഥലത്ത്, വലിയ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോ അവിടെ കിട്ടാത്ത മയ്യത്തിന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെന്നത്. കുറെ മയ്യത്തുകൾ കിട്ടിയത് കൊണ്ട് വന്ന് മറമാടിയിട്ടുണ്ട്. ചില മയ്യത്തുകൾക്ക് വേണ്ടി തെരയുകയാണ്. നാട്ടുകാര് പറയുന്നു, ഇവിടെ ഒരു വലിയ വീടുണ്ടായിരുന്നു, അപ്പുറത്ത് വേറൊരു വലിയ വീടുണ്ടായിരുന്നു, അവിടെ വേറൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു വീടിന്റെ അസർ പോലും, ഒരു വീടിന്റെ പാട് പോലും കാണാനില്ല കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതാ പറഞ്ഞത്. മുമ്പ് കാറൂരിന്റെ കാലത്ത് നടന്ന സംഭവമല്ല പറഞ്ഞത്. ഫബിദാരി, കാറൂരിനെയും കാറൂരിന്റെ വീടും നമ്മൾ അങ്ങനെ തന്നെ ഭൂമിയിൽ അങ്ങ് താഴ്ത്തി കളഞ്ഞു നബിയേ. ഫമാ കാന ലഹു മിൻ ഫിയതി യൻസറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. ഇവൻ വലിയ അഹങ്കാരിയായ പണക്കാരൻ, പക്ഷേ അവനെ സഹായിക്കാൻ ഒരു സൈന്യവും ഉണ്ടായില്ല, ഒരു ബേച്ചും ഉണ്ടായില്ല, അവന് സഹായം ലഭിച്ചതുമില്ല. അല്ലാഹു പറയാണ്, അസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസ്, ഇന്നലെ നമ്മൾ കാറൂനിനെ പോലെ ആയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ. അവരെ പറ്റി റബ്ബ് പറയാണ്, അങ്ങനെ ആഗ്രഹിച്ച കക്ഷികൾ ഇന്ന് പറയാണ്, വൈലക്കതേ, അവരിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇവിടെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു ചിലപ്പോൾ ചിലർക്ക് കൂടുതലായി വിശദമായി കൊടുക്കുന്നു, ചിലപ്പോൾ അല്ലാഹു ഇടുക്കി കളയുന്നു. അതെല്ലാം അവന്റെ തീരുമാന പ്രകാരം നടക്കുന്നു. വൈക അതേ വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിർ. അല്ലാഹു ചിലർക്ക് വിശാലമായി കൊടുക്കുന്നു, ചിലപ്പോ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇടുക്കമായ നിലക്ക് കൊടുക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവർ പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈന ലഖസഫ ബിനാ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളും ഭൂമിയിൽ താഴ്ന്നേനെ. പടച്ച റബ്ബ് നമ്മളെ ഭൂമിയിൽ താഴ്ത്തിയേനെ. അല്ലാഹു
നമ്മളെ രക്ഷപ്പെടുത്തിയതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മൾ ആ കാറൂരിനെ പോലെ ആയില്ലല്ലോ എന്ന് പറയുന്ന കക്ഷികളാണ് ഇന്ന് പറയുന്ന അള്ളാഹ് വലിയ അനുഗ്രഹം ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. നന്ദി കെട്ടവർ വിജയം കൈവരിക്കൂല. യജമാനനായ റബ്ബിന്റെ വെള്ളവും കുടിച്ച് അവന്റെ ഭക്ഷണവും കഴിച്ച് അവന്റെ ഓക്സിജനും ശ്വസിച്ച് അവൻ കൊടുത്ത കണ്ണുകൊണ്ട് കാണുകയും അവൻ കൊടുത്ത കാതുകൊണ്ട് കേൾക്കുകയും അവൻ കൊടുത്ത കൈ കൊണ്ട് പിടിക്കുകയും അവൻ കൊടുത്ത കാലുകൊണ്ട് നടക്കുകയും അവൻ കൊടുത്ത മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യന് ചിന്തിച്ചുകൂടെ? ഏത് ശാസ്ത്രത്തിന്റെ പേരിലാ നീ റബ്ബിനെ ചോദ്യം ചെയ്യുന്നത്? ചോദിക്കട്ടെ, നിന്റെ ഹാർട്ട് അത് മാറ്റിവെക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞേക്കാം. അത് പടച്ച റബ്ബ് തന്നെ കൊടുത്ത അറിവാണ് കേട്ടോ. എന്നാ ചോദിക്കട്ടെ, മറ്റൊരാളുടെ ഹാർട്ട് എടുത്ത് നിനക്ക് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖാലിഖു കുല്ലി ശൈ, സർവ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനാണ് അല്ലാഹ്. ഞാൻ ചോദിച്ചു, ഉണ്ടാക്കാതെ ഒരു സ്റ്റേജ് ഉണ്ടാകുമോ? ആരുമുണ്ടാക്കാതെ ഇവിടെ ഒരു മുഹിമ്മാത്ത് ഉണ്ടാകുമോ? ആരുമുണ്ടാക്കാതെ ഇവിടെ വല്ലതും ഉണ്ടാകുമോ എന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ ശരീരത്തിലുള്ള നിന്റെ ഹാർട്ടുണ്ടല്ലോ, ആ ഹാർട്ടിന് കേടുവന്നിട്ടത് മാറ്റിവെക്കുകയാണെങ്കിൽ ആ മാറ്റിവെക്കപ്പെടുന്ന ഹാർട്ട് ഉണ്ടാക്കിയവൻ ആരാണ്? നിന്റെ ഹാർട്ട് ഉണ്ടാക്കിയവൻ ആരാണ്? അതിന് പകരം മറ്റൊന്ന് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കിയവൻ ആരാണ്? ഇന്ന് വരെ അമേരിക്കയടക്കം ഏതെങ്കിലും ഒരു ലോകത്ത് വല്ല ശാസ്ത്രജ്ഞന്മാരും ഹാർട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനൊരു ഹാർട്ട് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടോ? കിഡ്നി മാറ്റിവെക്കുന്നുണ്ടല്ലേ? അള്ളാഹു പടച്ച കിഡ്നി എടുത്ത് വേറൊരാൾക്ക് വെക്കുന്നതല്ലാതെ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി വല്ല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ടോ? ഇവിടെ UDFO LDFO BJPO ആര് ഭരിച്ചാലും ശരി, ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഹാർട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി വല്ലവരും തുടങ്ങുമോ? ആരെങ്കിലും ഒരു കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടോ? ഇതുപോലെ കണ്ണ് മാറ്റിവെക്കുന്നുണ്ടല്ലേ, എന്നാ കണ്ണുൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടോ? പോകട്ടെ, വളരെ സിമ്പിൾ അല്ലേ? രക്തം വെക്കുന്ന രക്തം കുത്തിക്കൊടുക്കുകയാണ്, രക്തം കയറ്റുകയാണ്. എന്നാൽ ആ രക്തമുണ്ടാക്കുന്ന വല്ല ഫാക്ടറിയും ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഫാക്ടറിയിൽ വെച്ച് നമ്മുടെ ഒരുപാട് ഫാക്ടറികളില്ലേ ഇവിടെ, അതുപോലെ രക്തമുണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്തേ ആരും തുടങ്ങാത്തത്? പോകട്ടെ, ഫാക്ടറിയിൽ രക്തമുണ്ടാക്കുന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഉമ്മക്ക് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഉമ്മയുടെ അതേ ഗ്രൂപ്പിലുള്ള രക്തം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ രക്തം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ എ പോസിറ്റീവ് ആണ് എൻ്റെ രക്തം, ഉമ്മയുടേതും അതാണ്, ഞങ്ങളിൽ പലരുടേതും AB ഗ്രൂപ്പ് തന്നെയാണ്. അതിനാൽ എ പോസിറ്റീവ് ആയതിനാൽ ഉമ്മക്ക് അതേ രക്തം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഉമ്മ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എ പോസിറ്റീവായ രക്തത്തിന് ഒന്ന് ഗ്രൂപ്പ് മാറ്റാൻ പോലും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്രൂപ്പ് മാറുന്ന കാലമല്ലേ ഇപ്പോ, എന്നാ ഈ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ എന്തേ ഡോക്ടർമാർക്ക് കഴിയാത്തത്? നീ ഇവിടെ അള്ളാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് എന്തെങ്കിലും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോ, ഈ ആകാശങ്ങളെയും ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഭൂമിയെയും ഭൂമിയിലുള്ള മുഴുവൻ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും പടച്ച റബ്ബ്, ആ റബ്ബിനെ ചോദ്യം ചെയ്യുന്ന ഒരു അഹങ്കാരിയാകാൻ നീ തുനിയുന്നു?
ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എട മനുഷ്യ, ഒരു ചെറിയ പുഷ്പം ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് കഴിയോ? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഈ സ്റ്റേജിന്റെ മേലെ കുറെ പൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ പൂവല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതല്ല പൂവെന്ന് പറഞ്ഞത്, നീ ഒരു ചെറിയ തുമ്പപ്പൂവില്ലേ, അതിന്റെ ഉള്ളിൽ താനേ വന്ന് തേനിങ്ങനെ നിറയുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതേ ഏതെങ്കിലും ഒരു പൂവെടുത്താൽ അതിന്റെ ഒരു മൃദുലത എത്രയാണ്, അതിന്റെ വാസന എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. അങ്ങനെയുള്ള ഒരു പൂവുണ്ടല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റിനൊരു പൂ ഉണ്ടാക്കി തരാൻ കഴിയോ? അതുപോലൊരു പൂവ് ഇവിടെ ഏതെങ്കിലും രാജാവിനുണ്ടാക്കി തരാൻ കഴിയോ? ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കി തരാൻ കഴിയോ? അള്ളാഹു പടച്ചു വെച്ച സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇവിടെ പേടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം, ഇവിടെ പലതും നിർമ്മിക്കുന്നുണ്ടാകാം, ഇവിടെ വാക്സിൻ ഉണ്ടാക്കുന്നുണ്ടാകാം, മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ടാകാം. മരുന്നും കണ്ടുപിടിക്കുകയാണ്, അള്ള പടച്ച് കണ്ടുപിടിക്കുകയാണ്, ശാസ്ത്രം കണ്ടുപിടിക്കുകയാണ്, എവിടെ എന്തുണ്ടെന്ന് കണ്ടുപിടിക്കുകയല്ലാതെ മുഴുവനും പടച്ചിരിക്കുന്ന റബ്ബ് പടക്കുന്നത് പോലെ ഇല്ലായ്മയിൽ നിന്ന് വല്ലതും പടച്ചുണ്ടാക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിൽ ഒരു ബുദ്ധിയുമില്ല, തീരെ ബുദ്ധിയില്ലാത്ത, സ്വന്തം ശരീരത്തെ കുറിച്ച് വിവരമില്ലാത്ത, ലോകത്തെ കുറിച്ച് വിവരമില്ലാത്ത ചില ആളുകൾ, അവർക്ക് അള്ളാഹു അവരുടെ ഹിതമയത്തിന്റെ വെളിച്ചം എടുത്തു കളഞ്ഞപ്പോൾ അള്ളാഹു ഇല്ലെന്ന വാദവുമായി ബാക്കിയുള്ള മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം പെൺകുട്ടികളെയും നിരീശ്വരവാദത്തിലേക്ക്, മതവിരോധത്തിലേക്ക് യാതൊരു വിവരവുമില്ലാതെ നയിക്കുന്ന ഇബിലീസിന്റെ അനുയായികൾ, ആ ഇബിലീസിന്റെ അനുയായികളുടെ വാക്കുകൾ കേട്ട്, അവരുടെ ടെസ്റ്റുകൾ വായിച്ച്, അവരുടെ മെസ്സേജുകൾ കേട്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന അഹങ്കാരികളായി എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, എന്റെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ നീങ്ങിപ്പോകല്ലേ? പറയട്ടെ, ഉമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളും അതാ ദീനിൽ നിന്ന് അകന്നു പോയാൽ ഹബീബ് നബിതങ്ങൾക്കൊന്നും വരാനില്ല, ഒരു പണ്ഡിതനും ഒന്നും വരാനില്ല, അല്ലാഹുവിനൊരു ചുക്കും സംഭവിക്കാനില്ല. അതേ സമയത്ത് കാലകാലം ഒരിക്കലും അവസാനിക്കാത്ത കാലം, നീ ജഹന്നമിൽ പോയി വീണുപോകും, അവിടെ നിന്റെ കൈ പിടിക്കാൻ ഒരു ശൈത്താനും ഉണ്ടാവില്ല, ഒരു ശൈത്താന്റെ അനുയായി ഉണ്ടാവില്ല, നീ കാലകാലം നരകത്തിൽ കടക്കേണ്ടി വരും. അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അഹങ്കാരം ഒരു മനുഷ്യനുണ്ടായാൽ അവനെന്തും ചോദ്യം ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ, അവൻ അഹങ്കാരിയായാൽ ബാപ്പാനെ ചോദ്യം ചെയ്യും, ബാപ്പ എന്താ ചെയ്തത് എന്ന് ചോദിക്കും, ബാപ്പ ഇവിടെ എന്താ ചെയ്തത്, സുബ്ഹാനല്ലാഹ്, ഇത് ചോദിക്കാൻ ഇവനെ പോറ്റി വളർത്തിയ ബാപ്പയാണ് എന്ന് അഹങ്കാരണ്ടാവുമ്പോ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയൂല. ഉമ്മാനോട് എനിക്ക് എന്താ കടപ്പാട് ചോദിക്കും, ഉമ്മാനെ സംബന്ധിച്ച് മതിപ്പുണ്ടാകാൻ ഒരഹങ്കാരിക്ക് സാധിക്കൂല. പഠിപ്പിച്ച ഗുരുനാഥനെ ചോദ്യം ചെയ്യും, അവന് നന്ദി ഉണ്ടാവില്ല, നന്ദി ഉണ്ടാവില്ല. ഈ നന്ദിയില്ലാത്തവൻ, ലോകത്ത് ഏറ്റവും നന്ദിയില്ലാത്തവൻ, അവനാണ് യുക്തിവാദി, അവനാണ് നിരീശ്വരവാദി, അവനാണ് മതവിരോധി, ലോകത്ത് ഏറ്റവും നന്ദിയില്ലാത്തവൻ, ലോകസത്താവിനോട് നന്ദിയില്ലാത്തവൻ അല്ലേ? വലഖദ് ആതൈന ലുഖ്മാന അൽഹിക്മത അനിസ്കുറില്ലാ വമൻ യസ്കുർ ഫൈന്നമാ യസ്കുറു ലിനഫ്സിഹി ومن كفر فإن الله غني حميد.
ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ല പറഞ്ഞില്ലേ, അതേ ലുഖ്മാനുൽ ഹകീമിന് നമ്മൾ കൊടുത്ത വിവരം എന്താണ്? അല്ലാഹുവിന് നന്ദി ചെയ്യണം, അല്ലാഹുവിന് നന്ദി ചെയ്യണം, അല്ലാഹുവിന് നന്ദി ചെയ്യൽ എങ്ങനെയാണ്? ഒന്നാമതായി അല്ലാഹുവിന് മാത്രമാണ് അധികാരമെന്നും അവൻ മാത്രമാണ് ഇലാഹ് എന്നും അവനിൽ അവനല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ലെന്നും അവന്റെ അധികാരത്തിൻ കീഴിലല്ലാതെ ആരുമില്ല ഒന്നുമില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നന്ദി. രണ്ടാമതായി മുഹമ്മദുർ റസൂലുള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വെള്ളം കൊടുത്തതുപോലെ, ഭക്ഷണം കൊടുത്തതുപോലെ, കയ്യും കാലും കണ്ണും മൂക്കും നാക്കും കൊടുത്തതുപോലെ, അതേ എല്ലും പല്ലും തോലും കൊടുത്തതുപോലെ, സുബ്ഹാനല്ലാഹ്, കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അതെല്ലാം കൊടുത്ത റബ്ബ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിലൊരു ചിട്ട കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ജീവിക്കണം എന്നതിനൊരു നിയമം കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു യുക്തി വാദിക്ക് അവന് ജീവിതത്തിന് ചിട്ടയുണ്ടോ? അവൻ എന്തും പറഞ്ഞൂടെ, ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറഞ്ഞൂടെ, നാളെ പറഞ്ഞ് മറ്റന്നാൾ മാറ്റി പറഞ്ഞൂടെ, അവന് കള്ളം പറഞ്ഞൂടെ, ചീത്ത വിളിച്ചൂടെ, അവൻ അക്രമം ചെയ്തൂടെ, അവന്റെ ജീവിതത്തിന് ആരാ ചിട്ടയുണ്ടാക്കി കൊടുക്കാൻ? അവൻ ആര് ചിട്ടയുണ്ടാക്കാനാണ്? അവൻ തന്നെ ചിട്ട ഉണ്ടാക്കുകയാണോ? എന്നാൽ ചോദിക്കട്ടെ, അവന് സ്വന്തത്തിൽ ചിട്ട ഉണ്ടാക്കിയ തൊട്ടടുത്തവൻ അത് ഇഷ്ടപ്പെടുവോ? അല്ല, അവനുണ്ടാക്കിയ ഇവൻ ഇഷ്ടപ്പെടുവോ? ചോദിക്കട്ടെ, ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകൾ ഒരു നിയമം ഉണ്ടാക്കി തന്നാൽ ഇന്നത്തെ ലോകത്ത് അത് പ്രായോഗികമാകുമോ? ഇന്നുള്ളവരുണ്ടാക്കിയ 100 കൊല്ലം കഴിയുമ്പോൾ പ്രായോഗികമാകുമോ? അപ്പൊ അന്ത്യനാൾ വരെ എന്തെല്ലാം നടക്കുമെന്നും ആരെല്ലാം വരുമെന്നും എന്തെല്ലാം സംഭവിക്കുമെന്നും പൂർണ്ണമായി അറിവുള്ളവൻ തന്നെ മനുഷ്യരാശിക്ക് ജീവിതത്തിന് ചിട്ടയും മട്ടവും ഉണ്ടാക്കി കൊടുക്കണം, നിയമ വ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കണം, അവനാണ് അല്ലാഹ്. റബ്ബുണ്ടാക്കി തന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണോ? ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ കൊണ്ട് ശല്യമില്ല. കൊറോണ വന്നു, ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. മയ്യിത്ത് സ്കെച്ച് ഇറങ്ങി വരുമ്പോ എന്റെ ഒരു സ്നേഹിതൻ എന്നെ വാഹനത്തിൽ കയറ്റിത്തരാൻ വേണ്ടി കൂടെ തന്നെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് വന്ന് ഞാൻ അദ്ദേഹത്തിന് കൈകൊടുത്തില്ല. ഞാൻ വാഹനത്തിൽ കയറി പോയി. 2 ദിവസം കഴിയുമ്പോ എന്റെ നാട്ടിൽ തന്നെ 40 ഓളം ആളുകള് സുബ്ഹാനല്ലാഹ് പോസിറ്റീവായി ഒരൊറ്റ മഹല്ലിൽ എന്റെ നാട്ടിൽ തന്നെ 40 ഓളം ആളുകൾ ആശുപത്രിയിൽ. ഭാര്യ ആംബുലൻസ് വരുന്നത് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും. എന്റെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, പലരും. അപ്പൊ ആശുപത്രിയിൽ എത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങളെ വണ്ടിയിൽ കയറ്റി തന്നെ, ഞാൻ നിങ്ങളെ സ്പർശിച്ചിട്ടില്ല കേട്ടോ. ശരിയാണ്, ഞാൻ അയാൾക്ക് കൈ കൊടുത്തിട്ടില്ല, അയാളെ എനിക്ക് കൈ തന്നിട്ടില്ല, എനിക്ക് കൈ നീട്ടി അവർക്കൊന്നും ഞാൻ കൈ കൊടുത്തിട്ടില്ല. അതയാൾ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ഓർമ്മയായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, നബി തങ്ങൾ എന്താ പറഞ്ഞത്? അൽ മുസ്ലിമു, ഒരു പരിപൂർണമായ മുസ്ലിം, മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടും വേറൊരുത്തർക്ക് പ്രശ്നമില്ല, കൈ കൊണ്ടും പ്രശ്നമില്ല. കൈ കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കയ്യിൽ എല്ലാവരും സുരക്ഷിതരാ, അവൻ ആർക്കും കൈ കൊടുക്കുന്നില്ല. അവന്റെ കൈ കൊണ്ട് ആർക്കും എന്ത് വേണ്ട, കാരിയർ ആകണ്ട, പല സ്ഥലത്തും പോകും എന്നെ പോലത്തെ ആൾക്കാർ. പോയിടുന്നല്ല എല്ലാവർക്കും കൈ കൊടുത്തിട്ട് അക്കൈ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇവിടെയും കൊടുത്താലോ, ചിലപ്പം കാരിയർ ആയാലോ. ഇസ്ലാമിന് സൂക്ഷ്മതയല്ലേ, എല്ലാ വിഷയത്തിലും സൂക്ഷ്മതയല്ലേ ഇസ്ലാമിന്റെ നിയമം, ശരീഅത്തിന്റെ നിയമം. അതുകൊണ്ടല്ലേ രോഗം സ്വന്തമായി പകരുകയില്ല, അല്ലാഹു നിശ്ചയിച്ചാലേ പകരൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വന്തമായി മരുന്ന് രോഗം സുഖപ്പെടുത്തൂല, ഡോക്ടർക്ക് പനി സുഖപ്പെടുത്താൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനർത്ഥം ഡോക്ടർ വേണ്ട, മരുന്ന് വേണ്ട. അതുപോലെ രോഗം സ്വന്തമായി പകരൂല, രോഗം സ്വന്തമായി പകരൂല, അല്ലാഹു ഉദ്ദേശിച്ചാലേ പകരൂ, ഒരു സംശയമില്ല. ഞാനൊരു കല്യാണത്തിന് പോയി, നിക്കാഹിന് പങ്കെടുത്ത്, നിക്കാഹ് കഴിഞ്ഞപ്പോ ദുആ ചെയ്തത് ഞാനാണ്.
നിക്കാഹിന്റെ വാചകം പറഞ്ഞെടുത്ത് വെറും സയ്യിദാണ്. ആ കല്യാണത്തിൽ പങ്കെടുത്ത 20-ൽ അധികം ആളുകൾക്ക് കൊറോണ, അന്ന് പങ്കെടുത്ത ആളുകൾക്ക് കൊറോണ. എന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് കബിൽ തുണിക്കാഹ എന്ന് പറഞ്ഞ പുതിയ ആപ്പിളക്കും കൊറോണ. തൊട്ടടുത്തിരുന്ന ഞാനോ, ഞാൻ മാസ്ക് പോലും ഇട്ടിട്ടില്ല അന്ന്. സുബ്ഹാനല്ലാഹ്, എനിക്ക് കൊറോണ ഉണ്ടായില്ല, വേറെ പലർക്കും ഉണ്ടായില്ല. അതൊന്നുമല്ല അത്ഭുതം, ആ വീട്ടുകാരനുണ്ടല്ലോ, ഈ പുതിയാപ്പന്റെ ബാപ്പ എല്ലാവർക്കും കൈ കൊടുത്ത ആളാണ് അയാള്, എല്ലാവരെയും സ്വീകരിച്ച ആളാണ്. അയാൾക്കും കൊറോണ ഇല്ല, അയാൾക്കുമില്ല. അപ്പൊ എന്ത് മനസ്സിലായി? അള്ളാഹ് ഉദ്ദേശിച്ച പകരൂലേ പകരൂല, രോഗം സ്വന്തമായി പകരൂല, അള്ളാഹ് ഉദ്ദേശിച്ചാലേ പകരൂ അല്ലേ. അപ്പോൾ പിന്നെ അതേ ഹബീബ് നബിതങ്ങൾ എന്ത് പറഞ്ഞു? ശരീഅത്തിന്റെ നിയമം, നീ പുലി വരുമ്പോ ഓടും പോലെ, സിംഹം വരുമ്പോ ഓടും പോലെ, നീ കുഷ്ഠരോഗിയുടെ അടുക്കൽ വെച്ച് ഓടിക്കളയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? അതെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ രോഗം വരൂ എന്നത് ഉറപ്പാണെങ്കിലും ആ കുഷ്ഠരോഗി വരുന്ന സമയത്ത് നീ അവിടെ തന്നെ നിന്നിട്ട് നിനക്കഥവാ ആ രോഗം വന്നാൽ, അള്ളാഹു കാക്കട്ടെ, നിനക്ക് ആ രോഗം വന്നാൽ ആ കുഷ്ഠരോഗിയോട് പിന്നെ നിനക്കൊരു വെറുപ്പുണ്ടാകും. അവന്റെ അടുത്ത് അവൻ എന്റെ അടുത്ത് വന്നിട്ടല്ലേ എനിക്ക് പറ്റിയത്, അതുപോലെ തന്നെ ഞാൻ അവന്റെ അടുത്ത് നിന്നിട്ടല്ലേ എനിക്ക് പറ്റിയത് എന്ന നിലക്ക് ഒരു മനുഷ്യരോട് നിന്റെ മനസ്സിലൊരു വെറുപ്പ് വരാൻ കാരണമാകും. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ വെറുത്തുകൊണ്ടല്ലോ ജീവിക്കേണ്ടത്, വെറുക്കാനുള്ള സാഹചര്യം തന്നെ അടച്ചു കളയല്ലേ വേണ്ടത്. ഒരു മതക്കാർ ോടും ഇവിടെ അക്രമം കാണിക്കാനോ ശത്രുത കാണിക്കാനോ വേറെ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് സംഘടനയിൽപ്പെട്ടവനാണെങ്കിലും അക്രമമില്ലാതെ ശത്രുതയില്ലാതെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രഞ്ജിപ്പിലും ജീവിക്കാനല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് അൽ മുസ്ലിം. ഒരു യഥാർത്ഥ മുസ്ലിം തീവ്രവാദിയാകൂല, ഭീകരവാദിയാകൂല, അക്രമകാരിയാകൂല, റോട്ടും വന്ന് അക്രമിക്കൂല എന്ന് മാത്രമല്ല, വീട്ടിലെത്തിയ ഭാര്യനെ അക്രമിക്കൂല. ചിലർക്കുണ്ടല്ലോ അക്രമം എന്ന് പറയുമ്പോ അതാ ബോംബുണ്ടാക്കി എറിയലേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അതല്ല കേട്ടോ. നിന്റെ സ്വന്തം ഭാര്യയെ നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ച് പീഡിപ്പിക്കുന്നവനാണെങ്കിൽ പീഡിപ്പിക്കൽ പലതരത്തിലുണ്ട്. അതേ ലൈംഗിക പീഡനം മാത്രമല്ല, മാനസിക പീഡനം നടത്തുന്ന ചില ഭർത്താക്കന്മാരില്ലേ, സ്വന്തം ഭാര്യമാരെ എപ്പോഴും കുത്തുവാക്ക് പറയുന്നവർ, അവൻ അവളുടെ ആങ്ങളനെ കുറ്റം പറയുന്നവർ, ഉപ്പാനെ കുറ്റം പറയുന്നവർ, ഉമ്മാനെ കുറ്റം പറയുന്നവർ, അങ്ങനെ സ്വന്തം ഭാര്യയുടെ സമാധാനം കെടുത്തുന്ന ഭർത്താക്കന്മാരില്ലേ, അക്രമികളാണ് കേട്ടോ. ഇതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനോട് ഒരു സമാധാനമുള്ള വാക്ക് പറയുന്നതിന് പകരം കേറി വരുമ്പോഴൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ചില സ്ത്രീകളില്ലേ, അവരും കടുത്ത അക്രമികളാണ് കേട്ടോ. എന്താണ് സുബ്ഹാനല്ലാഹ്, ഞാനല്ലേ ഭക്ഷണം പാകം ചെയ്യുന്നത്, ഞാനല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വലിയ സംഗതി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ പലരും പറഞ്ഞു ആണുങ്ങളെ കാണും കൂടുതൽ പെണ്ണുങ്ങളുണ്ട്. ഞാൻ സ്ത്രീകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണല്ലേ, എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് മാറ്റാൻ തയ്യാറുണ്ടോ? പരിപാടി ഒന്ന് മാറ്റാൻ തയ്യാറുണ്ടോ? അതായത് ഭക്ഷണത്തിനാവശ്യമുള്ള പണം മുഴുവനും സംഘടിപ്പിച്ച് ഭക്ഷണം നിങ്ങൾ കൊണ്ടുവരിക, ഭർത്താക്കന്മാര് പാകം ചെയ്യുന്ന പണി ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പണിയൊന്ന് തിരിച്ചും മറിച്ചും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വാസ്തവത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ട് എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിൽ പോയിട്ട് ഏതെല്ലാം ആളുകളെ ചവിട്ടും കുത്തും കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് ഏതൊക്കെ കൊറോണയെ ഭയപ്പെട്ടിട്ട് ഏതെല്ലാം രാജ്യത്ത് പോയിട്ട് എവിടെയൊക്കെ ക്യൂ നിന്നിട്ട് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, പാകം ചെയ്യുന്നൊരു പണിയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ തെറ്റിദ്ധരിച്ചു പോകണ്ട, ഞാൻ തുറന്നു പറയുന്നു, എന്റെ ഭാര്യയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിനക്ക് നിർബന്ധമില്ല, നിനക്ക് പടച്ചവന്റെ അടുക്കൽ കൂലി കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി തരുന്നുവെങ്കിൽ എനിക്ക് തടസ്സമില്ല, നിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ തടഞ്ഞു വെക്കുന്നില്ല എന്നല്ലാതെ നിനക്കങ്ങനെ ഉണ്ടാക്കി തരൽ നിർബന്ധമാണെന്ന ധാരണയിൽ നീ ഉണ്ടാക്കണ്ട. അതേ സമയത്ത് ഭർത്താവ്
കർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പൊരുത്തം കിട്ടാൻ പറ്റുന്ന നല്ല നല്ല പണികളൊക്കെ ചെയ്യുന്നത് ഞാനിത് പറഞ്ഞത് കൊണ്ട് നിർത്തി വെക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരിക്കലും ആരെയും മനസ്സ് വേദനിപ്പിക്കാനോ ഏതെങ്കിലും ഒരു മനുഷ്യന് സദാ മനസ്സിന് സംശയമുണ്ടാക്കാനോ വഴിയൊരുക്കുന്ന ദീനല്ല ഇസ്ലാം. ഒരു രോഗം വരുമ്പോ അവന്റെ കൈ പിടിച്ചത് കൊണ്ടായിരിക്കോ എനിക്ക് രോഗം വന്നത്. അപ്പൊ അവനെ പറ്റി മനസ്സിലൊരു വേണ്ടാത്ത വിചാരം അതുണ്ടാകാൻ വകുപ്പുണ്ടാകരുത്. അതിന് പട്ടിനെ പിടിക്കണ്ടെന്ന് വെച്ചാ പോരെ. അതുകൊണ്ടല്ലേ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ദോഷങ്ങളെല്ലാം പുറത്തു പോകും. കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ദോഷങ്ങളെല്ലാം പുറത്തു പോകും, ചെറുദോഷങ്ങളെല്ലാം പുറത്തു പോകും. വൻദോഷം പൊറുക്കണമെങ്കിൽ തോബ എന്നെ വേണം കേട്ടോ. നല്ല കള്ളും കുടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്താൽ മതി എന്ന് വിചാരിക്കണ്ട. മനസ്സിന്റെ അങ്ങേയറ്റത്തെ ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്താൽ മാത്രമേ വൻകുറ്റങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. അതേസമയത്ത് ചെറിയ ചെറിയ ദോഷങ്ങൾ, അങ്ങനെ ഒരു ദോഷം ഇല്ലാന്ന് ആരിഫീങ്ങളെ ഭാഷ. കാരണം ചെറിയ ദോഷം തന്നെ അങ്ങനെ ഉണ്ടോ? അള്ള വലിയവനല്ലേ, വലിയവനോട് ചെയ്ത ദോഷമൊക്കെ വലിയവനല്ലേ എന്നാണ് ആരിഫീങ്ങളുടെ ഭാഷ. ഞാൻ നേരത്തെ പറഞ്ഞത് ഫിഖ്ഹിന്റെ ഭാഷയാ, സൂഫിയത്തിന്റെ ഭാഷയല്ല. ഇരിക്കട്ടെ, ആ ദോഷങ്ങൾ ചെറിയ ദോഷങ്ങൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ പുറത്തു പോകും. അപ്പൊ അതൊരു വലിയ പുണ്യമുള്ള കർമ്മമാണ്. പക്ഷേ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ചിലർക്ക് ഹറാമാണ്. അന്യസ്ത്രീ അന്യപുരുഷന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അപ്പൊ എന്തുണ്ടാകുക? ദോഷം പൊറുക്കല്ല, ദോഷം ഉണ്ടാകുക. ദോഷം പൊറുക്കല്ല, ഇല്ലാത്തൊരു ദോഷം കൂടി ഉണ്ടാകുക. അന്യപെണ്ണ്, അതെ, ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ ഭാര്യയുടെ അനുജത്തി, ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അതൊക്കെ അന്യസ്ത്രീകളാണ്. അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ഹറാമാണ്, ഹറാമാണ്. സ്വന്തം ഭാര്യയുടെ ഉമ്മ അവളെ കൈപിടിക്കൽ ഹലാലാണ്. വെറുതെ പിടിക്കേണ്ട ആവശ്യമുണ്ടേ പിടിച്ചാൽ മതി, വെറുതെ പിടിക്കാൻ പോണം. അങ്ങനെ ഹലാലാണ്. പക്ഷെ ആ ഭർത്താവിൻ ഭാര്യയുടെ ഉമ്മ മാത്രം, ഉമ്മയുടെ ഉമ്മയും പെടും, ഉമ്മാന്റെ ഉമ്മയും പെടും, ഉമ്മാന്റെ ഉപ്പാന്റെ ഉമ്മയും പെടും, അവരൊക്കെ പെടും, അങ്ങനെ മേലോട്ടെല്ലാരും പെടും. അതേ സമയത്ത് ആ ഞങ്ങളാട്ടിലെ അമ്മായി എന്നാ പറയാ, ഇവിടെ എന്താ പറയാ, അതെ, അമ്മായിന്റെ അനുജത്തിയുടെ കൈ തൊടാൻ പറ്റൂല, അമ്മായിന്റെ ജേട്ടത്തിയുടെ കൈ തൊടാൻ പറ്റൂല. അത് വലിയ അമ്മായി ആണെന്നുണ്ട് കാര്യമില്ല, വലുതൊന്നായിട്ടില്ല, അത് അമ്മായി എന്നിങ്ങനെ ആയിട്ടില്ല, എന്നല്ലേ വലുതായ. അപ്പോ തൊടാൻ പറ്റൂല, അതുപോലെ തന്നെ കൈ പിടിക്കാൻ പറ്റൂല. അപ്പൊ അന്യ സ്ത്രീകളുടെ കൈപിടിക്കൽ ഹറാം, മുസാഫഹത്ത് ചെയ്യൽ ഹറാം. എന്നാൽ ഒരു കുഷ്ഠരോഗി അല്ലെങ്കിൽ ഒരു എയ്ഡ്സ് രോഗി അല്ലെങ്കിൽ അതൊക്കെ വലിയ ബേജാറുള്ള രോഗമാണ്. ഈ കോവിഡ് തന്നെ അത്ര ബേജാറുള്ള ഒന്നല്ലേ. സുബ്ഹാനല്ലാഹ്. കോവിഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ ചിലർക്ക് ഉണ്ടാവും, ടെസ്റ്റ് ചെയ്തില്ലേ തീരെ ഉണ്ടാവില്ല. അങ്ങനല്ലേ ഇപ്പൊ കാണുന്നത്? ടെസ്റ്റ് ചെയ്താൽ പലർക്കും രോഗം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഒരാൾ എന്നെ ദുബായിൽ നിന്ന് എനിക്ക് മെസ്സേജ് ഇന്ന് ഒരാള് നമ്മള് സുഹൃത്താണ്, അദ്ദേഹത്തിന് ചെറിയ കുട്ടികൾ വിദേശത്താണ്, ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ എല്ലാവർക്കും കോവിഡ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, വളരെ പെട്ടെന്ന് തന്നെ നീ നെഗറ്റീവ് ആയി കൊടുക്കണം റഹ്മാനെ. അപ്പൊ അതെന്താ, ടെസ്റ്റ് ചെയ്തില്ല കുട്ടിയൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ്. എന്നാ ചിലപ്പോ കോവിഡ് കൊണ്ട് ഇപ്പോ നമ്മളെ നല്ല ഒരു ചെറുപ്പക്കാരൻ ഖത്തറിൽ ഇന്ന് മരിച്ചുപോയി. കോവിഡ് രോഗമുണ്ടായിരുന്നു, പിന്നെ നെഗറ്റീവായിരുന്നു, പക്ഷേ പിന്നീട് ആ രോഗം എങ്ങനെ പോയി അവസാനം ഇപ്പം ഇന്ന് മരിച്ചുപോയി. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് സ്വർഗം കൊടുക്കട്ടെ. സഹോദരന്മാര്, ഞാൻ പറഞ്ഞത് കോവിഡ് പോലെയല്ല കുഷ്ഠരോഗം, വലിയ ബേജാറുള്ള രോഗമാണ്. അല്ലാഹു കാക്കട്ടെ. ആ കുഷ്ഠരോഗിയുടെ അല്ലെങ്കിൽ പകർച്ചയുണ്ടാകുമെന്ന് തോന്നുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളുള്ളവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ കറാഹത്താണ്. കറാഹത്തിനെ വിരോധിക്കപ്പെട്ടതാണ്, വിരോധിക്കപ്പെട്ടതാണ്. ഇതുപോലെ പച്ച ഹറാമാണ്, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി ഖുർആൻ 30 മനപ്പാഠമാക്കിയ നല്ലൊരു മോനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുന്ദരനായ ഒരു മോനാണ് ആ കുട്ടി. വളരെ ബഹുമാനത്തോടെ, ഉസ്താദേ എനിക്ക് ദ്വാരക്കണം, എന്റെ എനിക്ക് ആലിമാകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഞാൻ മെല്ലെ ഒഴിഞ്ഞിങ്ങനെ മാറി, കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. ഇപ്പൊ നല്ല സുഖാണല്ലോ, ആർക്കും കൈ കൊടുക്കാത്ത സമയമാണല്ലോ. ആ കുട്ടിക്ക് കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. പക്ഷേ കുട്ടി വിട്ടില്ല, പിന്നാലെ തടഞ്ഞു. അവസാനം ഞാൻ പോരാ നോക്കുമ്പോ കുട്ടി വെത് കൈ കാണിക്കുകയാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ
നിന്റെ പ്രായത്തിലുള്ള നിന്നെ പോലുള്ളവർക്ക് കൈ കൊടുക്കൽ ഹറാമാണ്. നീ ഇനിമേൽ ആർക്കും കൈ നീട്ടണ്ട കേട്ടോ. ഒരു ഉസ്താദിനും കൈ കൊടുക്കണ്ട, ഒരു തങ്ങക്കും കൈ കൊടുക്കണ്ട. നിന്റെ സ്വന്തം ബാപ്പക്ക് കൊടുത്തോളൂ, ഉമ്മക്ക് കൊടുത്തോളൂ. നേരെ മറിച്ച് നീ ഒരു ഉസ്താദിനും കൈ കൊടുക്കേണ്ട പച്ച ഹറാമാട്. എന്റെ പ്രിയപ്പെട്ട മുത്തഖല്ലിബീങ്ങളെ, നിങ്ങൾ ഫത്ഹുൽ മുഈനിൽ ഈ മസ്അല ഓതിയിട്ടില്ലേ? തുഹ്ഫയിൽ ഇത് പറഞ്ഞിട്ടില്ലേ? നിഹായയിൽ പറഞ്ഞിട്ടില്ലേ? ലോകത്തുള്ള എല്ലാ ഫിഖ്ഹിന്റെ കിതാബിനും പറഞ്ഞ ഈ മസ്അല പണ്ഡിതന്മാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? ഈ ചെറിയ കുട്ടികൾ വന്ന് അമ്രത് എന്നാണ് അറബിയിലെ കുട്ടികൾക്ക് പറയാ. ആ കൗമാര പ്രായത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് മുസാഫത്തിൽ പച്ച ഹറാമാണെന്നിരിക്കേ, അത് മദ്രസയിലെ മുഅല്ലിമായാലും പള്ളിയിലെ മുദരിസ് ആയാലും ഹറാം ഹറാം തന്നെ. അതുകൊണ്ട് ആ മുസാഫഹത്തും ഹറാമാണ്. അതേസമയത്ത് പകർച്ചവ്യാധിയുള്ള ആളുകൾ അവരെ കൈപിടിക്കുന്നത് കറാഹത്താണ്. എന്നാൽ എല്ലാവർക്കും കോവിഡ് രോഗമില്ല എന്നുറപ്പല്ലേ? ഉള്ളവർ ഉണ്ടായേക്കാം എന്നൊരു സാധ്യതയല്ലേ? അതുകൊണ്ട് കറാഹത്ത് ഹറാം എന്നൊന്നും നമ്മൾ വിധി പറയണ്ട. അതേസമയത്ത് കൈ കൊടുക്കാതിരുന്നാൽ, കുറച്ച് കാലം പരസ്പരം കൈ കൊടുക്കാതിരുന്നാൽ അതൊരു സൂക്ഷ്മതയല്ലേ? തെറ്റിദ്ധാരണയുടെ വഴി അടച്ചു കളയലല്ലേ? അങ്ങനെയൊന്ന് വിശാലമായി നമുക്ക് ചിന്തിച്ചുകൂടെ? ഇതും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സമുദായത്തിനാണല്ലോ ഈ മഹത്തായ സൽക്കർമ്മമുള്ളത്. വേറെ പലർക്കും ദൂരെ നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്ന സ്വഭാവമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ സമുദായവും വിഷയങ്ങളിൽ ബോധമുള്ളവരാകേണ്ടതുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉസ്താദ് കൈതന്നില്ല, അതുപോലെ തങ്ങൾ കൈതന്നില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം എപ്പോഴും നമ്മൾ എല്ലാവരെ കുറിച്ചും നല്ലതല്ലേ വിചാരിക്കേണ്ടത്? ഉസ്താദ് പല നാട്ടിലും പോകുന്ന ആളായതുകൊണ്ട് അവർക്കെല്ലാം കൈ കൊടുത്ത് അക്കൈ കൊണ്ടുവന്ന് നമുക്ക് തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദ് തരാതിരുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് വളരെ സാഫായില്ലേ? നല്ല ക്ലിയറായ മനസ്സായില്ലേ? ഇസ്ലാം ഒരാളെയും തെറ്റിദ്ധരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതമല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറം മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ്. ആരെയും തെറ്റിദ്ധരിക്കരുത്, ആരും ആരെയും കുറ്റം പറയരുത്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ശരീഅത്ത്, സർവ വിഷയത്തിലും നിയമം പഠിപ്പിച്ച ഒരു ശരീഅത്ത്, ആ കാമിലായ ശരീഅത്ത് നമുക്കല്ലേ അല്ലാഹു തന്നിട്ടുള്ളത്? അതിൻ്റെ ഒരു വക്താവാകാൻ, അതിലൊരു വിശ്വാസിയാകാൻ ഭാഗ്യം കിട്ടിയവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരല്ലേ? അതേ അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ, എന്താ വലിയ കുടുംബത്തിലല്ലേ, പക്ഷേ അബൂ ലഹബിന് ഈമാനിന്റെ വെളിച്ചം കിട്ടിയില്ലല്ലോ. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത ബന്ധു, അതേ ആസറിന് കിട്ടിയില്ലല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കനാനിന് ഈ വെളിച്ചം കിട്ടിയില്ലല്ലോ. വലിയ കറാമത്തുകൾ കണ്ട വലിയ മഹാനായിരുന്നില്ലേ ബൽഅമുനു ബഹൂറ? അവന്റെ ഈമാൻ തകർന്നു പോയില്ലേ? ഖുർആൻ അവനെ സംബന്ധിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലേ? അവൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വിവരം പറയാൻ മാത്രം അറിവും കറാമത്തുമുള്ളവൻ തകർന്നടിഞ്ഞു പോയില്ലേ? ഒന്നിന്റെ പേരിലും അഹങ്കരിക്കണ്ട. ആരിഫീകൾ പറഞ്ഞില്ലേ, മോനെ നീ നല്ല തോട്ടമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, അഹങ്കരിക്കണ്ട മോനെ. ആദൻ നബി അലൈഹിസ്സലാമിന് പ്രശ്നമുണ്ടായത് സ്വർഗത്തിൽ വെച്ചാണേ. നീ ഉള്ള സ്ഥാപനം വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്, നിന്റെ വീട് നല്ല ജോറൻ വീടാണ്,
നിന്റെ തോട്ടം വലിയ ബർക്കത്തുള്ള തോട്ടമാണ്, അഹങ്കരിക്കണ്ട. ആദൻ നബി അലൈഹി ഇസ്ലാമിന് പ്രശ്നം സംഭവിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. നീ ഒരിക്കലും അഹങ്കരിക്കണ്ട, വലിയ കറാമത്തുണ്ട്, നിന്റെ ദുആക്കുത്തരവുണ്ട്. നീ ഒന്ന് ഊതി കൊടുക്കുമ്പോ രോഗം മാറുന്നുണ്ട്, നീ തടകി കൊടുക്കുമ്പോ രോഗം മാറുന്നുണ്ട്, നീ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോ മഴ പെയ്യുന്നുണ്ട്. നീ അഹങ്കരിക്കണ്ട മോനെ. വതിലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫതബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീ. അല്ലാഹു വലിയ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തുവെന്ന് ഖുർആൻ പറഞ്ഞ വലിയ കറാബത്ത് കാണിച്ചിരുന്ന ബൽഅമുനു ബഹൂറാബ്, അല്ലാഹു ബഹുമാനിച്ച മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് നീങ്ങി നാവ് കൊണ്ടങ്ങ് പറഞ്ഞപ്പോ അവനങ്ങ് തടം തകർന്നടിഞ്ഞ് അതാ കുഫരിയത്തിലായി ചത്തുപോയി. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കണ്ട, അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ ഒരുത്തൻ മാത്രമാണ്. വലിയവൻ എന്ന് പറയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. പ്രസവിച്ച ഉടനെ നിന്റെ ചെവിട്ടിൽ കേട്ടതല്ലേ അത്? അന്ന് മുതൽ കിന്നേ വരെ ദിവസേന അതാ അഞ്ചു നേരം പലതവണ നീ കേൾക്കുന്നതല്ലേ? വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് താഴ്മയോടുകൂടെ. മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ വലിയവരാണ്, എന്നെക്കാൾ നല്ലവരാണ് എന്ന നല്ല മനസ്സോടുകൂടി, താഴ്മയോടുകൂടി അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിച്ച് അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അള്ളാഹു വിരോധിച്ചതൊഴിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇത് ശഅബാൻ മാസമാണ്, അടുത്തത് റമദാനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ സയ്യിദന്മാരെ ബഹുമാനം പറയും, അതുപോലെ തന്നെ മറ്റ് ആലിമികളെ ബഹുമാനം പറയും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അള്ളാഹുവിനെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിൽ സംശയിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഞാൻ ഇന്നലെയും എൻ്റെ സങ്കടം തീരുന്നില്ല. ഒരു പാവപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് എൻ്റെ മകൻ അവൻ നിരീശ്വരവാദിയായി പോയി എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മുസ്ലിമത്തായ ഉമ്മയാണ്. എനിക്കതിന്റെ സങ്കടം തീരുന്നില്ല, എന്തൊരു പിണ്ടിത്വമാണ്. ഓ മുഅ്മിനീങ്ങളെ, മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വലിയ വഅദ് പറയുന്ന വലിയ മഹാനായിരുന്നു, വലിയ കറാമത്തുള്ള ആളായിരുന്നു ആ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. അവസാനം കുറെ കാലം വഅദ് പറഞ്ഞ് എത്രയോ ആളുകൾ നന്നായി. അബുൽ ഹസൻ അശ്ശഅറാനി റളിയല്ലാഹു അൻഹു മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം, വഫാത്തായതിന് ശേഷം സ്വപ്നത്തിൽ കണ്ടു. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ പറഞ്ഞു, ഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞു, അന്തുൽ മൻസൂർ ഇബ്നു അമ്മാർ, മൻസൂർ ഇബ്നു അമ്മാർ നീ? ആ ഖുൽതു നഅം, അതെ. അന്തല്ലദീ കുന്ത തഅ്മുറു നാസ ബിസ്സുഹ്ദി വലാ തഅ്തീ ബിഹി, ആളുകളോടൊക്കെ ദുനിയാവിന് സ്നേഹിക്കണ്ട, ദുനിയാവിനെ പരിചരിക്കണം എന്നൊക്കെ പറഞ്ഞു വഅദ് പറഞ്ഞു. എന്നിട്ട് ദുനിയാവുമായിട്ട് ജീവിച്ച ആളല്ലേ നീ? നീ ദുനിയാവിലെ ആയി ജനങ്ങളെ അകറ്റാൻ വേണ്ടി വഅദ് പറയും, എന്നിട്ട് ദുനിയാവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായി, അങ്ങനത്തെ ആളല്ലേ നീ? ഖുൽതു ഞാൻ പറഞ്ഞു, അല്ലാഹ് നഅം ഇലാഹി, ഞാൻ അങ്ങനത്തെ എനിക്ക് ദുനിയാവുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ആളൊന്നും അല്ല ഞാന്, പക്ഷേ ദുനിയാവുമായുള്ള ബന്ധത്തിൽ അല്ലാഹനെ മറന്നു പോയതെന്ന് ഞാൻ വഅദ് പറഞ്ഞു. ശരിയാണ്, അൽ കലാമു കലാമുക്ക, ഞാൻ പറഞ്ഞ വഅദൊക്കെ നിന്റെ കലാമായ ഖുർആനാണ് അല്ലാഹ്. വലാകിൻ മസ്തഖസ്തു ബിൽ വഅദ് അബദൻ, ഞാൻ ഒരിക്കലും വഅദ് പറയുന്ന സമയത്ത് ഇല്ലാ വബ്തദഉതു ബിഹംദിക വസനായിക, നിന്നെ സ്തുതിച്ചുകൊണ്ടും നിന്നെ പുകഴ്ത്തിക്കൊണ്ടുമല്ലാതെ ഞാൻ ഒരൊറ്റ വഅദും പറയാൻ തുടങ്ങിയിട്ടില്ല അല്ലാഹ്. തുമ്മ ബിസ്സലാത്തി വസ്സലാമി അലാ നബിക അലൈഹി സലാം, ഞാൻ പിന്നെ നിന്റെ നബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തു സലാമ ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഒരു വഅദും പറഞ്ഞിട്ടില്ല അല്ലാഹ്. ثم سرعت في نصح عبادك, പിന്നെ നിന്റെ അടിമകളായ ജനങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വഅദ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരുപക്ഷേ പറഞ്ഞ വഅദനുസരിച്ചൊന്നും ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പുകഴ്ത്താതെ ഒരു വഅദും പറഞ്ഞിട്ടില്ല, നിന്റെ ഹബീബിന്റെ പേര് സ്വലാത്തു ഇല്ലാതെ വഅദ് പറഞ്ഞിട്ടില്ല, ആളുകളൊക്കെ നന്നാകണം എന്ന നിലക്കല്ലാതെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല.
അപ്പൊ അല്ലാഹു തആല പറഞ്ഞു സദഖത്ത് അത് നേരാണ്, അത് നീ പറഞ്ഞത് നേരാ. സുമാമറൽ മലായിക്ക മലക്കുകളോട് പറഞ്ഞു, അനിൻസുമൂലഹു കുർസിയം ഫിസ്സമായി ബൈനൽ മലായികത്തി ലിയുസ്നി അലിയ കമാ കാന യുസ്നി അലിയ ഫിൽ അർ, ഭൂമിയിൽ വെച്ച് എന്നെ പുകഴ്ത്തി പറഞ്ഞതുപോലെ ആകാശത്തിന്റെ അടുക്ക് നിങ്ങൾ ഒരു കസേര വെച്ചു കൊടുക്കൂ, അവിടെ വെച്ച് ആ മൻസൂർ ബിന് അമ്മാർ എന്നെ പുകഴ്ത്തി പറയട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് കസേര തന്നു. അല്ലാഹുവിനോടുള്ള കടപ്പാടുണ്ടോ വീട്ടിയാൽ വിടുന്നു. ആ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാൻ കഴിയണം. അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് ഇമാം നവവി റളിയല്ലാഹു കിതാബു തിബിയാനിൽ പറയുകയാണ്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ആലിമീങ്ങളെ ബഹുമാനിക്കുക. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിക്കുക, ദീനിന്റെ ശിആറുകളെ ആദരിക്കുക. നമ്മുടെ മർക്കസ് മുതൽ സഅദിയ്യ മുതൽ മുഹിമ്മാത്ത് മുതൽ നമ്മുടെ ഏത് ദീനീ സ്ഥാപനങ്ങളുണ്ടോ സ്ഥാപനങ്ങളെയൊക്കെയും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും പള്ളികൾ മദ്രസകൾ ദീനീ സ്ഥാപനങ്ങൾ. ഇവിടെ പലരും പലപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തരുന്നവരുണ്ട്. എന്നെ കണ്ടിട്ടല്ലോ, ദീനീ സ്ഥാപനം കണ്ടിട്ടല്ലേ. ദീനീ സ്ഥാപനങ്ങളെ ബഹുമാനിക്കലും എല്ലാം അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് ഇമാം നബവി റഹിമഹുല്ലാ കിതാബു തിബിയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. തങ്ങന്മാരെ ബഹുമാനിച്ചിട്ട് നഷ്ടം വരുമെന്ന് പേടിക്കണ്ട, ആലിമീങ്ങളെ ബഹുമാനിച്ചിട്ട് നഷ്ടം വരുമെന്ന് പേടിക്കണ്ട. അതുപോലെ നമ്മളെ ഉമ്മ ബാപ്പാനെ ബഹുമാനിക്കുന്നു, അള്ളാഹനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാ. ബാപ്പന്മാരെ പരിഗണിച്ചിട്ട് നഷ്ടം വരുമെന്ന് പേടിക്കണ്ട. അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് നഷ്ടം വരുമെന്ന് പേടിക്കണ്ട. ആദരിക്കേണ്ടവരൊക്കെ ആദരിക്കണം, സ്ഥാനം നൽകേണ്ടവർക്കൊക്കെ സ്ഥാനം നൽകണം. അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ ശഅബാനിൽ സാധുക്കളായ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി പരിശുദ്ധ റമദാനിൽ ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ റമദാനിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഒരു പണിയും നടക്കാത്ത കാലം, അതുകൊണ്ട് നമ്മളെല്ലാം എത്ര ജുസ് ഖുർആൻ ഓതി, പണിയൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എത്ര ജുസ് ഖുർആൻ ഓതി ഓരോരുത്തരും അവനവൻ്റെ മനസ്സിനോട് ചോദിച്ചു, എത്ര ഖുർആൻ ഓതിയാണ് കഴിഞ്ഞ ലോക്ക്ഡൗണിലുള്ള റമദാനിൽ ഒരു പണിയുമില്ലല്ലോ, എത്ര ഓതി എന്ന് ഓരോരുത്തരും ചോദിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റമദാനിൽ ഓരോ ദിവസം രണ്ട് ഖത്മ ഓതി, അപ്പൊ 60 ഖത്മ തീർത്ത്, 6 ഓതിയിലോ, 60 വേണ്ട, 60 പോയിട്ട് 6 ഖത്മ ഓതിയിനോ. നമ്മൾ സ്വയം ചിന്തിക്കണം സുഹൃത്തുക്കളെ, ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കണം. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ റഷീദ് സഖാഫി, അദ്ദേഹം കുറ്റിയാടി സിറാജുൽ ഹുദയിലെ ശരീഅത്ത് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, വിട്ടിലക്കാരനാണ്. അദ്ദേഹം എഴുതി ഇന്ന് പ്രകാശനം ചെയ്ത കാന്തപുരം ഉസ്താദ് ആയിരിക്കും പ്രകാശനം ചെയ്ത് ഞാൻ വിചാരിക്കുന്നു, എന്നോട് സമ്മതം എടുത്തിരുന്നു. റാത്തീബിനെ കുറിച്ച് എഴുതിയ ഒരു ചെറിയ കൃതിയുണ്ട്, മിഫ്താഹു ത്വാലിബി ഫി ബയാനി റാത്തിബ്. റാത്തിബിനെ സംബന്ധിച്ച്, റാത്തിബുകളെ സംബന്ധിച്ച്, അതിന്റെ തെളിവുകളെ സംബന്ധിച്ച്, അതിൽ ഹാ ഹൂ ഹി ഹയ് ഇങ്ങനെയുള്ള ദിക്റുകളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഇന്ന് പ്രകാശനം ചെയ്ത ആ ചെറിയ കിതാബ് മുതഅല്ലിമീങ്ങൾക്കൊക്കെ വായിക്കാം, പഠിക്കാം. അദ്ദേഹം ഒരു, ഞാൻ മനസ്സിലാക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയായിരിക്കുന്ന സിറാജുൽ പഠിക്കുന്ന കാലത്തെ അദ്ദേഹം കുറച്ചൊക്കെ ഖണ്ഡന പ്രസംഗം നടത്താറുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പലതും വന്ന് സംശയം ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആ നിലക്കൊരു സ്നേഹമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വായിച്ചു നോക്കണം, മുതഅല്ലിമീങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചെറിയ അപാകതകൾ വല്ലതും ഉണ്ടെങ്കിൽ പ്രോത്സാഹനം നൽകണം, അപാകത ചൂണ്ടിക്കാണിക്കണം, എന്നിട്ടത് തിരുത്തണം. അതിനൊന്നും യാതൊരു മടിയും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അപാകത ഉണ്ടെങ്കിൽ ആലിമീങ്ങൾ ചൂണ്ടിക്കാണിക്കണം, മുതഅല്ലിമീങ്ങൾ അതുപോലെ തന്നെ നോക്കണം. എല്ലാ മുതഅല്ലിമീങ്ങളോടും ഞാൻ പറയുക, ആര് എന്ത് പറഞ്ഞാൽ, അത് ഞാൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞാലും ഞാൻ തന്നെ എഴുതിയാലും ഏത് ഇബാറത്ത് കിട്ടിയാലും ആ ഇബാറത്തുള്ള കിതാബ് പോയി തിരയണം, അത് നോക്കണം, എന്നിട്ട് അതിന്റെ അപ്പുറം എന്താണ്, ഇപ്പുറം എന്താണ്, പറഞ്ഞ എന്താണ്, ഉദ്ദേശം എന്താണ്, സ്വയം തന്നെ പഠിക്കണം. അതിന് വഴിയൊരുക്കാനാണ് പുസ്തകങ്ങളും കിതാബുകളും ക്ലാസ്സുകളും ഒക്കെ. അല്ലാതെ ഏതെങ്കിലും ഒരാൾ എഴുതി വിടുമ്പോഴേക്കും അപ്പുറം തന്നെ നമ്മൾ പറയുക, ആരെങ്കിലും
ഒരാളെ പ്രസംഗത്തിൽ പറയുമ്പോഴേക്കും നമ്മൾ പറയും അങ്ങനല്ല, അതായത് തെരഞ്ഞ് അന്വേഷിച്ച് പോയി കിതാബ് നോക്കി എന്നിട്ട് ശരിക്കും അത് വെരിഫൈ ചെയ്ത് നമ്മൾ സ്വയം തന്നെ കാര്യത്തെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം. അങ്ങനെയാണ് മുതഅല്ലിമീങ്ങൾ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിഅായ ഇൽമിനെ ഏറ്റി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. ان شاء الله ശേഷം ദുആ ഉണ്ടാവും. ശേഷം നല്ല ദുആ നടത്തിയ നല്ലത്, തങ്ങമാരല്ലേ. ഇൻഷാഅല്ലാഹ് എല്ലാ ദുആയും കഴിഞ്ഞിട്ട് വലിയ തിരക്കില്ലാത്ത ഒരു പോകാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആകട്ടെ. അല്ല തങ്ങൾ തന്നെ പലരും പലവിധത്തിലും സംഭാവനകളും സഹായങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അവരെയും നമ്മയും മഹാനായ ഫാഹിറുൽ അഹദൽ തങ്ങൾ അവർകളെയും നമ്മിൽ വഫാത്തായി പോയ മുഴുവൻ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. സാധുക്കളെ ഞങ്ങളുടെ സർവ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഈ സദസ്സും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റുന്ന ഫാത്തിഹ തന്നെ ഫാഹിറുൽ അഹദൽ തങ്ങൾ അടക്കം നമ്മുടെ എല്ലാ സയ്യിദന്മാരുടെയും പ്രത്യേകിച്ച് തങ്ങൾ അവരുടെയും പേരിൽ. ഞാൻ ഈ വെള്ളിപ്പാടി ഉസ്താദി അടുത്ത് വിട്ടുപിരിഞ്ഞു വേളാണ്. എൻ്റെ ഉസ്താദുമായിട്ട് സിറാജ് എൻ്റെ ഉസ്താദുമായിട്ട് പുല്ലുക്കരസായിട്ട് വലിയ ബന്ധമുള്ള ആളായിരുന്നു. എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഉസ്താദിനെ സംബന്ധിച്ച് അല്ലാഹുത്താല അവരുടെയും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് സയ്യിദന്മാരുണ്ട്. മാട്ടൂൽ തങ്ങൾ അടക്കം നമ്മളുടെ ബേക്കലും ഉസ്താദ് അടക്കം ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ അല്ലാഹു എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല ഉസ്താദുമാരും വഫാത്തായി പോയവരുണ്ട്. നമ്മുടെ സഖാഫി, അതുപോലെ സി ഉസ്താദിലെ, അതുപോലെ വയാർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയേ ആളുകളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ. കുറച്ചൊന്നുമല്ലല്ലോ പറഞ്ഞാൽ തീരുവല്ലോ. മഹാനായ താജുൽ ഉലമ മുതൽ, നൂറുൽ ഉലമ മുതൽ, കൻസുൽ ഉലമ മുതൽ, സുബ്ഹാനല്ലാഹ്, എത്രയോ മഹാന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു എല്ലാവർക്കും അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഫാഹിറുൽ അഹദൽ തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് അവിടുന്ന് ഒരു ഫാത്തിഹ ദാനിപ്പ് നിന്നാൽ എല്ലാവരും വരും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കൈ കൊടുക്കാൻ ഞാനും വിഷമം. അതിന്റെ പുറമെ മക്ബറ കേറി ആ ഫോട്ടോ എടുക്കണം. ചിലർക്ക് വലിയ സാലിഹായ ഒരു അമല ഖബറിന്റെ അടുത്ത് ഫോട്ടോ എടുക്കും. ഏത് കിതാബിലാ പറഞ്ഞത് എനിക്ക് അറിയില്ല. എനിക്ക് ഇത്ര വെറുപ്പുള്ള ഒരു സംഗതി മക്ബറയിൽ നിന്ന് ഫോട്ടോ എടുക്കും. വേറെ എത്ര സ്ഥലമായിട്ട് ഫോട്ടോ എടുക്കാനും, അതുപോലെ വേറെ ചിലർക്ക് കടിക്കുമ്പോൾ ഫോട്ടോ എടുക്കണം. കോയിന്റെ കാലിൽ കടിക്കുമ്പോൾ ഫോട്ടോ എടുക്കണം. വേറെ എത്ര സമയമുണ്ട് ഫോട്ടോ എടുക്കാൻ, കടിക്കാത്ത സമയത്ത് എടുത്താൽ പോരെ. അപ്പോ അതുകൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ എല്ലാം അവിടുന്ന് സലാഞ്ചലി പോകല. അതുകൊണ്ട് ഫാത്തിഹ എല്ലാവരും അങ്ങോതിയാൽ കുറെ ആളെ ഫാത്തിഹ ഇട്ടുണ്ട് നമുക്ക്. അൽഫാത്തിഹ. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ختم الله دليا والنتم كنت كوري ديسا يعني كنت
എല്ലാ രാജ്യത്തും ഖദമുല്ലഹദിലിയ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അത് പല ഗൾഫ് മേഖലകളിൽ നിന്ന് എല്ലാവരും അരി ശേഖരിച്ച് അയച്ചിട്ടുണ്ട്. പല യൂണിറ്റുകളും അതുപോലെ പള്ളികളിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ട് 25-30 കിൻഡലൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ എല്ലാവർക്കും ഒരാൾ 10-40 പവന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വരക്കാം. അള്ളാഹുവേ നീ തിരിച്ചു കൊടുക്കണം റഹ്മാൻ. അദ്ദേഹത്തിനൊരു ദിക്ർ, അദ്ദേഹം നമ്മളെ കൂടെയുള്ള സക്കാഫിയായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു ദിക്ർ തരും. അള്ളാഹുണ്ട് തരേണ്ടത്. നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ദിക്ർ ഉണ്ട്, അത് ചൊല്ലി നോക്കുക. അങ്ങനെ പലർക്കും കിട്ടലുണ്ട്. സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ട് കിട്ടിയ പലരും ഉണ്ട്. ഇപ്പോൾ വരുമ്പോൾ ഒരാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഒരു കോയിന് വിഴുങ്ങിയിട്ട് വയറ്റിലുണ്ട്. അത് വിഷമമൊന്നുമില്ലാതെ പുറത്തു പോകാൻ വേണ്ടി ആർക്കും പറഞ്ഞു, അള്ളാഹു തല അത് എളുപ്പത്തിൽ അത് വയറ്റിൽ നിന്ന് പുറത്തേക്ക് ആക്കി കൊടുക്കട്ടെ. അതിങ്ങനെ പറയുമ്പോൾ എൻ്റെ കൂടുതൽ ഇസാഖ് സഖാഫി രണ്ട് കോയിൻ്റെ ഫോട്ടം കാണിച്ചു. അത് വേറൊരു കുട്ടി രണ്ടെണ്ണം വിഴുങ്ങിയിട്ട് പുറത്ത് പോയിട്ട് എടുത്ത ഫോട്ടോ അത് അത് കാണിച്ചു വന്നു. അള്ളാഹു ആണല്ലോ എല്ലാം സലാമത്താക്കേണ്ടവൻ. അള്ളാഹു സലാമത്താക്കട്ടെ. അല്ലാ ക്യാൻസർ രോഗികൾ, ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ, അതിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ കാരണം ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് കണ്ണിന് ക്യാൻസർ, ഇപ്പോൾ മെന്നാൻ തന്നെയാണ് കണ്ണിന് ക്യാൻസർ ചെറിയൊരു കുട്ടികൾ. അള്ളാഹു സുഖപ്പെടുത്തട്ടെ. വരുന്നതിന് മുമ്പ് എന്നെ ശ്രദ്ധിച്ചാൽ നല്ലല്ലേ. അപ്പോ ഈ മൊബൈൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ചെറിയ കുട്ടികൾ ഉപയോഗിക്കാം. മൊബൈൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരാൻ കാരണം. ഞാൻ പറയല്ല, തിരുവനന്തപുരത്ത് RCC ഡോക്ടർമാരാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗത്തിന് കൊടുക്കാം, അല്ലാത്തതിന് കൊടുക്കരുത്. എത്രയോ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ക്യാൻസർ അള്ളാഹു കാക്കട്ടെ. രോഗമുള്ളവർക്കൊക്കെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഇവിടെ അരി കൊടുത്തവർ കൊടുക്കുന്നവർ വളണ്ടിയർമാർ വിദേശത്ത് നാട്ടിലുണ്ട്. അഹദലിയ ഖാദിമീങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാൻ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ദുആക്ക് ഉത്തരം തരട്ടെ. ദുആ നടത്തുന്നവനും ദുആ കാമിയും പറയുന്നവനും രണ്ടാളും പാർട്ണർമാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആ ചൊല്ലുന്നവന് ദുആ പറയുന്നവന് ഒരു വ്യക്തിയെ ബഹുമാനവും ആമീൻ പറയുന്നവർക്ക് ഒരു കുറവൊന്നുമില്ല. എല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ദുആക്ക് ഇജാബത്ത് തരട്ടെ. നമ്മുടെ സദസ്സുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു സദസ്സ് കൊണ്ട് ഒരു മുസീബത്തും അള്ളാഹു വരുത്താതിരിക്കട്ടെ. അല്ലാഹ് ഒരു കുടുംബത്തിൽ മൂന്നാള് കോവിഡായിട്ട്, ദുബായിൽ മൂന്നാള്, അങ്ങനെ ഉണ്ട്, ഖത്തറിൽ വേറെ ഉണ്ട്, വേറെ പല സ്ഥലത്തും ഉണ്ട്. അള്ളാഹു നീ തന്നെ സലാമത്താക്കണം. അതുപോലെ എന്താണ് ഇപ്പൊ പറഞ്ഞേ, അതെ ഒരാൾക്ക് ലിവറിന് അസുഖമായിട്ട്, അള്ളാഹു നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഒരു ലിവറും ഒരു ഹാർട്ടും നാവിന് ക്യാൻസറായ ഒരാൾക്ക് വേണ്ടി സിറാജിൽ നിലയ്ക്ക് നേർച്ചയാണ്. അള്ളാഹുവേ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നഅമഹു യുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് وعلى آل أصحاب سيدنا ومولانا محمد اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام ഖത്തറിലുള്ള നമ്മുടെ സജീവ പ്രവർത്തകനാകരാണ്. നാട്ടിൽ പെൺകുട്ടിക്ക് അസുഖം, പെൺകുട്ടിക്ക് പനിയായിട്ട് വളരെ വിഷമാണ്. നിന്നെ ദ്വാരക്കാൻ വിളിച്ചു പറഞ്ഞാണ്, അള്ളാഹുവേ എൻ്റെ ശിഷ്യനും കൂടിയാണ്, അള്ളാഹുവേ നീ ആ കുട്ടിയുടെ രോഗം, അതുപോലെ രോഗമുള്ളവരുടെ എല്ലാവരും രോഗങ്ങളും നീ ശിഫ നൽകണം റഹ്മാൻ. വേറൊരാൾ ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി സിറാജുള്ളിലേക്ക് നേർച്ചയാക്കി, ആൺകുട്ടിനെ കിട്ടിയെന്നും പറഞ്ഞിട്ട് നേർച്ച കൊടുത്തതാണ്. അല്ലാഹുവേ ആ കുട്ടിക്ക് നീ ബർക്കത്തിയണം റഹ്മാൻ. ലക്കൽ ഹംദു യാ മഅ്ബൂദു യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്.
إنا نرفع أكفنا إليك راغبين في فضلك راجين في رحمتك متوسلين بمن علمت إليك ومتسبسلين بما علمت إليك قارئين من كتابك مصلين على حبيبك سيدنا محمد صلى الله عليه وسلم فتقبل منا جميع أعمالنا اللهم تقبل منا جميع أعمالنا وتقبل منا هذا المجلس يا ربنا وتقبل منا جميع دعواتنا اللهم إنا اللهم إنا نعوذ بك من دعوة لا يستجاب لها اللهم إنك أنت قلت وقولك الحق ودعوني أستجب لكم إنا ندعوك يا الله إنا ندعوك يا الله إنا ندعوك يا الله يا مجيب الدعوات يا منزل البركات يا رافع الدرجات اغفر لنا جميع ذنوبنا وخطايانا ربே ഞങ്ങൾ സാധുക്കളാണ് അറിവ് കുറഞ്ഞവരാണ് നന്ദി കണ്ടവരാണ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ നീ കൽപ്പിച്ചതെന്താണോ ഒഴിഞ്ഞു പോയത് നീ വിരോധിച്ചതെന്താണോ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ചെയ്തു പോയത് റബ്ബേ ഏത് തെറ്റുകുറ്റങ്ങൾ ചെയ്തെങ്കിലും ഈ മഹത്തായ ശഅബാനിൽ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും ഭാര്യ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും പരമ്പരകൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ ആരെവിടെയുണ്ടോ എല്ലാവർക്കും ഞങ്ങളെ ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിത്തരണേ അല്ലാ മാപ്പാക്കിത്തരണേ അല്ലാ മാപ്പാക്കിത്തരണേ അല്ലാ നന്ദി കേട് വന്നെങ്കിൽ മാപ്പാക്കിത്തരണേ അല്ലാ ഈ മഹത്തായ മാസത്തിൽ ഞങ്ങളെ ഹിദായത്തിൻ്റെ നൂറ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ തൗബകൾ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് ധാരാളം സാലിഹായ അമലുകൾക്ക് തൗഫീഖ് തരണേ അല്ലാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ വഫ്ഖിന ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആനി وسائر الخيرات يا رب العالمين الله ودنگل ഓദിയതിന്റെ പ്രതിഫലം പോലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് സർവ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സ്വഹാബികൾ മുതൽക്ക് റബ്ബേദിന്റെ ഹബീബിന്റെ അഹ്ലി ബൈത്തിൽപ്പെട്ട ആര് വിട്ടു പിരിഞ്ഞു പോയവരുണ്ടോ ഇവിടെ കിടക്കുന്ന തങ്ങളവർകൾ വരെ എല്ലാവരുടെയും സർവ ആലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ഖബറിൽ നീ എത്തിക്കണേ അല്ലാ അവരെ ദർജകളേറ്റി കൊടുക്കണേ അല്ലാ അവരിൽ ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മ ബാപ്പമാരടക്കം ഞങ്ങളെ സ്നേഹിച്ചവരടക്കം ആരെല്ലാമുണ്ടോ അവരുടെ ചിന്തക്കുറവ് കൊണ്ടോ ബോധക്കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അവരിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ വല്ല തെറ്റുകളും വന്നെങ്കിൽ നിനക്കത് മാപ്പ് ചെയ്യാൻ അധികാരമുണ്ടല്ലോ അല്ലാ നീ മാപ്പ് നൽകി രക്ഷപ്പെടുത്തണേ അല്ലാ അവരെയും ഞങ്ങളെയും ശിക്ഷിക്കല്ലേ അല്ലാ ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുദ്ദേശിച്ച ഞങ്ങളുടെ ഈ സ്ഥാപനമടക്കം ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവരുണ്ടോ സിറാജുൽ ഹുദയിലേക്ക് ആരെല്ലാം നേർച്ച ചെയ്തവരുണ്ടോ റബ്ബേ അവരെല്ലാവരുടെയും ഞങ്ങളുടെയും കൽബിൽ ഉദ്ദേശിച്ചത് നീ നിറവേറ്റിത്തരണേ അല്ലാ അല്ലാഹുമ്മ വമാ ഖളൈത ലനാ മിൻ അംരിൻ വസറഇൻ
ربنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأجملها إنك على كل شيء قدير وبالإجابة جدير ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച് ആരംഭിച്ച ഏത് കാര്യങ്ങളുണ്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി അത് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ പ്ലാൻ ചെയ്ത മുഴുവൻ വിഷയങ്ങളും നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണേ അല്ലാ. ആവശ്യമുള്ള എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും നീ എല്ലാവർക്കും ഞങ്ങൾക്കും എളുപ്പമാക്കണേ അല്ലാ. ആർക്കെവിടെ എന്ത് കോവിഡ് രോഗമുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, ഹാർട്ട് രോഗമുണ്ടോ, കരൾ രോഗമുണ്ടോ, കിഡ്നി രോഗമുണ്ടോ, ഏത് രോഗം, ഷുഗറോ, പ്രഷറോ, അൾസറോ, ഏത് വേദനകളോ, കടച്ചിലുകളോ, പനിയോ, തലവേദനയോ, റബ്ബേ പേരൊന്നും പറയണ്ടല്ലോ, രോഗം കൊടുക്കുന്ന രാജാവ് നീ, സുഖപ്പെടുത്തുന്നവൻ നീ, കാരണങ്ങൾ വെച്ചവൻ നീ. ഞങ്ങളെ ദുആകളും അവരുടെ നേർച്ചകളും സദഖകളും ഒക്കെ നീയൊരു കാരണമായി കബൂൽ ചെയ്യണേ അല്ലാ. ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും അവരെയും രോഗത്തിൽ വലക്കല്ലേ അല്ലാ. എത്ര വലിയ രോഗമാണോ നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾ യാചിക്കുന്ന അടിമകൾ നീ കൊടുക്കുന്ന രാജാവല്ലേ, നീ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ അല്ലാ. ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും മൈസത്തിൻ്റെ വഴികളിൽ ആർക്കെന്ത് വിഷമമുണ്ടോ നീ അത് തീർത്തു കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ആര് ഉത്സാഹിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, വളണ്ടിയർമാരുണ്ടോ, ഖാദിമീങ്ങളുണ്ടോ, നീ അവരിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇനിയും ധാരാളം ദീനി ഖിദ്മത്തിന് അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാ. പടച്ചറബേ ജീവിതത്തിൻ്റെ സർവരംഗങ്ങളും ഹൈറിൻ്റെ വഴികളായി നീ തുറക്കണേ അല്ലാ. എത്ര കടങ്ങളുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ആർക്കെന്ത് കടങ്ങളുണ്ടോ നീ വീട്ടിൽ തരണേ അല്ലാ. ഞങ്ങൾ ആരെ മുമ്പിലും നീ കുറവാക്കല്ലേ അല്ലാ, വഷളാക്കല്ലേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിൻ്റെതോ അന്യ വ്യക്തികളുടേതോ ഒരു നയാകാശം ഞങ്ങളെ ജീവിതത്തിൽ കുടുങ്ങിപ്പോകാതെ ഹലാല് കൊണ്ട് ഞങ്ങളെ മതിയാക്കണേ അല്ലാ, ഹലാല് കൊണ്ട് മതിയാക്കണേ അല്ലാ, ഹറാമിൽ നിരക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അഗ്നിനാ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മാസിയതിക വബിഫളിക അമ്മൻ സിവാക. മറ്റൊരാളെ മുമ്പിൽ അഭിമാനം പണയം വെക്കാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ, തഖ്‌വയോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും തഖ്‌വയും ഏറ്റിത്തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും തഖ്‌വയും ഏറ്റിത്തരണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളോട് കൂട്ടി നിന്നുകൊണ്ട് ആ ഏതെല്ലാം മഹല്ലത്തുകൾ ഇവിടെ ഈ പഠിക്കുന്ന മക്കളെ പഠനത്തിന് സഹായിച്ചുവോ, ആര് പങ്കുചേർന്നുവോ, ആ മഹല്ലത്തുകളിൽ മുഴുവനും നീ ഖൈറും ബർക്കത്തും സലാഹിയത്തും ഹിദായത്തും നിലനിർത്തണേ അല്ലാ. ശർറുകൾ മുസീബത്തുകൾ ബിദ്അത്തുകളിൽ ഫിസ്ഖുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരിക്കലും നീ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും മാറ്റി നിർത്തണേ അല്ലാ. യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കൽ, നിരീശ്വരവാദിയുടെ മെസ്സേജ് കാണൽ, അവരുമായി ബന്ധപ്പെട്ടവൻ്റെ സദസ്സിൽ പങ്കെടുക്കൽ, അവനെന്ത് പറയുന്നുവെന്ന് നോക്കലും കേൾക്കലും വരെ പച്ച ഹറാമാണെന്ന വിവരമറിയാതെ അത് പോയി കേട്ട് അവസാനം കുഫറിലെത്തിപ്പോകുന്നവരുണ്ട്. നീ കാക്കണേ അല്ലാ, ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ, ഈമാന് കൊടുക്കണേ അല്ലാ.
ഈ മാറ്റങ്ങൾക്ക് നീ നിലനിർത്തിത്തരുടെ അല്ലാഹുമ്മ ഹബ്ബിബീലൈനൽ ഈമാന വസയ്യിനു ഫീ ഖുലൂബിനാ അല്ലാഹുമ്മ ഹബ്ബിബീലൈനൽ ഈമാന ഫസയ്യിനു ഫീ ഖുലൂബിനാ അല്ലാഹുമ്മ ഹബ്ബിബീലൈനൽ ഈമാന ഫസയ്യിനു ഫീ ഖുലൂബിനാ വകർജിഹി ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഫമാ ഖളയ്ത ലനാ മിൻ അംരിൻ ഫജ്അൽ ആഖിബതഹു റസദാ ഞങ്ങളുടെയോ ഞങ്ങളെ സന്താന പരമ്പരകളുടെയോ ഞങ്ങളെ സ്നേഹിച്ചവരുടെയോ അവരെ പരമ്പരകളിൽ ഒരാളുടെയോ ഈമാൻ നശിപ്പിക്കല്ലേ അല്ലാഹ് ഈമാൻ സലാമതാക്കണേ അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ് സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ് സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ് ബാപ്പൗമ്മമാരെ പരിഗണിക്കുന്നവരുടെ ഉപദേശം കേൾക്കുന്ന മക്കളാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരണേ അല്ലാഹ് ഞങ്ങളെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ വിദേശത്ത് പോയി അധ്വാനിക്കുന്നവർ നാട്ടിൽ തന്നെ മൈസത്തിന് വഴി തേടുന്നവർ അവരെ കൃഷികളിലും അവരുടെ ജോലികളിലും ബിസിനസ്സുകളിലും ഞങ്ങൾക്കും ഞങ്ങളെ സർവേർപ്പാടുകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ സർവസ്ഥാപനങ്ങളും ഈ സ്ഥാപനവും സുന്നത്ത് ജമാഅത്തിനും മുതൽ കൂട്ടായി നിലനിർത്തിത്തരണേ അല്ലാഹ് പുരോഗമിപ്പിക്കണേ അല്ലാഹ് ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിദേശത്തും നാട്ടിലും അധ്വാനിക്കുന്ന ആരുണ്ടോ അവർക്കൊക്കെയും അത് സ്വർഗം നേടാനുള്ള വഴിയാക്കണേ അല്ലാഹ് റബ്ബേ നിനക്കറിയാം ഈ പാവപ്പെട്ടവൻ ഒരു ഖൈറായ പ്രവർത്തനത്തിന് ആരംഭിച്ചിട്ട് അത് വഴിക്ക് നിൽക്കുന്നുണ്ട് അത് ആ വഴി തുറന്ന് നിനക്ക് തന്നെ അത് പൂർത്തീകരിച്ചു തരാൻ കഴിയുമല്ലോ അല്ലാഹ് എത്ര മുതല്ലിമീങ്ങളാണ് ഈ സദസ്സിൽ എത്ര മോമിനീങ്ങളാണ് അല്ലാഹ് ഈ പാവപ്പെട്ടവൻ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ ചെറിയ പിഞ്ചു മക്കളുടെ ചെറിയ വിരലുകളും കയ്യും അവരും ഉയർത്തിയിട്ടുണ്ടല്ലോ ബുലൂഗാകാത്ത മക്കളും ആമീൻ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ് എല്ലാവരും നാരിയത്തു സലാത്തി ഉള്ളു അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമ അല്ല സയ്യിദിന മുഹമ്മദിൻ അല്ലദി തൻഹല്ല ബിഹിൽ ഉഖദു വതൻഫർജു ബിഹിൽ കുറബു വതുഖളാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവജ്ജഹു ഇലൈക ബിനബിയ്ക നബിയ്യുർ റഹ്മാ يا محمد يا رسول الله إنا قد توجهنا بك إلى ربنا لحوائجنا لتقضى لنا اللهم فسفعه فينا ഞങ്ങളെ കൽബിൽ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ് എല്ലാ പ്രശ്നവും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഹക്കുകൾ ആരെ കയ്യിലുണ്ടോ നീ തിരിച്ചെത്തിച്ചു തരണേ അല്ലാഹ് നഷ്ടപ്പെട്ടത് തിരിച്ചെത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളാർക്കത്ത് ഹക്ക് കൊടുക്കാനുണ്ടോ അത് വീട്ടാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്
അല്ലാഹുവേ ഞങ്ങളുടെ ഏതി വിഷയം പാതി വഴിയിലുണ്ടോ നീ അത് എളുപ്പമാക്കി പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഏത് ചെറു വലിച്ചിടുന്നവരുണ്ടോ, ഏത് ഹാസിദികളുണ്ടോ, ഏത് മുബത്തതിയുണ്ടോ, ഏത് കഫറത്തുണ്ടോ, ഏത് ഫസത്തുണ്ടോ, ഏത് മുഫ്തിനുണ്ടോ, അവരെല്ലാം നിന്റെ അടിമകളാണ് അല്ലാ. നവാസിഹിം ബിയദിക കുല്ലുൽ ഖലായത്തി ഫീ തദ്ബീരിക അന്ത തഖ്ദിറു അലാ കുല്ലി ശൈ വനഹനു ലാ നഖ്ദിറു അലാ അയ്യി ശൈ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ يا حي يا قيوم يا ذا الجلال والإكرام إنا نعوذ بك من شرور أنفسنا ومن سيئات أعمالنا ونعوذ بك من شرور الأسرار ونعوذ بك من شرور الأسرار إنا نجعلك في نحورهم ونعوذ بك من شرورهم يا إله العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഞങ്ങളെ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഖൈറായത് മാത്രം നീ തോന്നിപ്പിക്കണേ അല്ലാ. വല്ലപ്പോഴും ശൈത്താൻ ഞങ്ങളെ കൽബിൽ നീ പൊരുത്തപ്പെടാത്ത ചിന്ത തന്നെങ്കിൽ നീ അത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നിന്നോടുള്ള മുനാജാത്തായ നിസ്കാരത്തിൽ ലദ്ദത്തും ഖുശൂഉം തരണേ അല്ലാ. നിസ്കാരത്തിൽ ലദ്ദത്തും ഖുശൂഉം തരണേ അല്ലാ. നിസ്കാരത്തിൽ ലദ്ദത്തും ഖുശൂഉം തരണേ അല്ലാ. ഖൽബിൽ മഅരിഫത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ സമയം തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ നന്നാക്കി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകൾ സമാധാനിപ്പിക്കുന്ന വിധം ഇത്താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم إنها كانت مستقرا إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين لا برود دعاء كنت وصية جيدون الله تعالى مجلس نمرة وسانة مجلس آقادر كتر السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്. വാപ്പയുടെ